ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം 12:26 വാക്യമാണ്. ആജ് സുബേഹം യോഹന്നാ രചിത സുസമാചാർ 12:26 വക്ത് കെ ബാരമേ ഹംനേ മനൻ കർ രഹാ താ. യെരുശലേമിലേക്ക് ക്രൂശിക്കപ്പെടുവാനായി കടന്നു പോകുന്ന കർത്താവ് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. യെരുശലേമേ ജോ ക്രൂശ് പർ ചഢ്നേ കെ ലിയേ ജാനേ വാല പ്രഭു യീശു മസീ കഹ രഹാ ഹേ ജോ മുജേ സേവാ മേരാ സേവാ കർത്തേ ഹേ വോ മേരാ പീച്ചേ ഹോ ലോ. അപ്പൊ ഇവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഓർ കഹി ബാത്തോ കോ ഹംനേ യഹാം പർ പഠ് രഹാ താ. 1-2 മണിക്കൂറെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. ഓർ ലഗ്ഭഗ് ദോ ഘണ്ടെ തക് ഹം പരമേശ്വർ ക വചന ക അധ്യയൻ കർ രഹാ താ. പ്രധാനമായി നമുക്ക് മനസ്സിലായത് യേശുക്രിസ്തുവിനെ യഹൂദന്മാർക്ക് മനസ്സിലായില്ല. ഓർ സബ്സേ മുഖ്യ ബാത്ത് ഹേ കി യഹൂദി ലോഹോ കോ യഹൂദി ലോഹോനെ യീശു മസീഹ് കോ തീക് സേ നൈ സംജ് ഗയാ. ക്രൂശിക്കപ്പെടുന്ന നിന്ദകൾ ഏൽക്കുന്ന പരിഹാസമേൽക്കുന്ന അടിയും ഒക്കെ കിട്ടുന്ന ഒരു മെസ്സിയായെക്കുറിച്ചുള്ള ചിന്തകൾ ഒരിക്കലും യഹൂദന്മാർക്കില്ലായിരുന്നു. ഓർ യഹൂദി ലോഹോങ്കേ മന്മേ ക്രൂശ് പർ ചഢ്നേ വാല നിന്ന സഹൻ കർണേ വാല ഓർ പിടായ്മേ ചഢ്നേ വാല ഏക്ക് യീശു യാ മസീഹ്കേ ബാരമേ കൊയീ പ്രകാർ കാ സോച് യാ സമജ് നഹീ താ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക ആവശ്യം എന്ന് പറയുന്നത് റോമൻ ഗവൺമെന്റിൽ നിന്ന് അവർക്ക് വിടുതൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ഓർ ഉൻ ലോഹോങ്ക സംബന്ധിത് ബാത് ഹേക്കി ഉൻകി ഭൗതിക ബാത് ഹേക്കി റോമിയോങ്ക അധികാര സേ ഉൻകോ പൂരാ അസാദി പാനാ ചാഹിയേ. അവര് റോമാക്കാർക്ക് അടിമകളായിരുന്നു യഹൂദന്മാർ. ക്യോങ്കി ഉൻ ലോഗ് യഹൂദിയോ റോമിയോങ്കി ലോഹോങ്ക ഗുലാമി മേ തേ. അവരുടെ ഭൗതിക ആവശ്യം എന്ന് പറയുന്നത് ഈ കെട്ടപ്പെട്ട സ്ഥിതിയിൽ നിന്ന് അവരെ ഒരാൾ വിടുവിക്കണം. ഓർ ഉൻ ലോഹോങ്ക ആർദ്രിക് സമസ്യ ഓർ ആവശ്യതയേക്ക് ബാന്തേ ഹുവേ ഉണ്ട് പരിസ്ഥിതി സേ കിസിനെ കിസി വ്യക്തി ചുടാനാ ഹേ. ഒരുപാട് പേര് ഒക്കെ ശ്രമിച്ചു, പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു. ബഹുത് ലോഹോനെ ഉസ്കേ ലിയേ പരിശ്രം തോ കിയാ ഹേ ലേക്കിൻ ഓ വ്യപ്ത് മേ ഹോ ഗയാ ഹേ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അവർ കണ്ടപ്പോൾ യേശുവിന് ഈ അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അവർ വിശ്വസിച്ചു. ലേക്കിൻ ജബ് യീശു മസീഹ ക സേവകായി കോ ഉന്നോനെ ദേഖ കർ ഉന്നോനെ വിശ്വാസ് കർനെ ലഗാ കി യീശു മസീഹ സേ യേ ഹോ സകേഗാ. മരിച്ച ഒരാള് 4 ദിവസം കഴിഞ്ഞിട്ട് ആ ആളിനെ തിരിച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ശക്തനായ ഈ ആള് മസീഹയാണ്. ഈ യേശുവിന് ഞങ്ങളുടെ ഈ ഭൗതിക കാര്യത്തിന് വിടുതൽ തരാൻ കഴിയും എന്നാണ് അവർ വിശ്വസിച്ചത്. ഏക ആത്മി മർഗയാ ഹേ ചാർ ദിൻ ഹോ ഗയാ ഹേ ചാർ ദിൻ കേ ബാത് ഉസ്കേ വാപസ് ജീവൻ മേ ലേക്കറായി ഉത്തനാ സാമർത്ഥ് ഇൻകേ പാത് സേ ഹേ ഇസ്ലിയേ യേ ഹമേ ചുടായേഗാ യേ മസീഹ് ഹേ കർകേ ഉനോനെ ഗ്രഹൺ കിയാ താ. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ചത് യേശു അവരോട് പറയുന്നത് യേശു അവരെ വിളിക്കുന്നത് മരിക്കാനാണ്. ഓർ ആജ് സുബേ ഹംനേ പഠാ ഹേ യീശുനെ ഉൻ ലോഹോ സേ കഹ രഹാ ഹേ ഉൻ ലോഹോ കോ ബുലാ രഹാ ഹേ കിസ്കേ ലിയേ സിർഫ് മർനേ കേ ലിയേ. റോമാക്കാരുടെ ആ ഭരണത്തിൽ നിന്നൊരു രാഷ്ട്രീയപരമായ വിടുതൽ പ്രതീക്ഷിച്ച യഹൂദന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഓർ റോമിയോങ്ക രാജനീതിക്ക ജോ പ്രകാർക്ക ഏക്ക് ചുക്കാരക്കോ പ്രകാശ് ആശാ കിയാകുവ ഏ യഹൂദി ലോഹോങ്കോ ഏ ബാത്ത് ബിൽക്കുൽ ഗ്രഹൻ കർണേ പായ. അവര് ചിന്തിച്ചത് ഭൗതിക വിടുതലാണ്. ക്യോങ്കി ഉന്നോനെ ഭൗതിക് ചുക്കാര ആശാ രഖ് ദിയാ ഹേ. യേശു പറയുന്നത് യേശുവിനെ അനുഗമിക്കാൻ. ഓ ലേക്കിൻ യീശുനെ കഹ രഹാ ഹേ കി മേരാ പീച്ചേ ഹോ ലോ. യേശു ഇപ്പോൾ യെരുശലേമിലേക്ക് പോകുകയാണ് ക്രൂശിക്കപ്പെടുവാൻ. യേശു പറയാണ് എന്റെ പിന്നാലെ വരിക, എന്നെ അനുഗമിക്കുക എന്ന്. അപ്പൊ യീശു യെരുശലേം കേ ഓർ ജാ രഹാ ഹേ ക്രൂശ് പർ ചഢ്നേ കേ ലിയേ യീശു ഉൻ ലോഹോ കോ ബുലാ രഹാ ഹേ മേരാ പീച്ചേ ഹോ ലോ കി ക്രൂശ് പർ ചഢ്നേ കേ ലിയേ. ഇഹലോകത്തിലെ ആഗ്രഹങ്ങൾ അതിന് മരിക്കാൻ വേണ്ടി ക്രൂശ് എടുക്കാൻ വേണ്ടി യേശുവിന്റെ ആഹ്വാനമാണ് നമ്മൾ രാവിലെ ചിന്തിച്ചത്. ഓർ ആജ് സുബേ ഇസ് സൻസാർ കാ അഭിലാഷാവോങ്കോ
छोड़ने के लिए, यीशु के पीछे होने के लिए, क्रूस उठाने के लिए यीशु अपने लोगों को बुला रहा है. അതിന്റെ മുൻപിൽ യേശുവിനെ കാണാൻ വന്ന യവനായ ആളുകളെ പിന്നെ നമ്മൾ കാണുന്നില്ല. लेकिन उनके सामने यीशु से बैठने के लिए आए हुए यूनानी लोगों को हम वापस नहीं देख रहा है. യേശുവിന്റെ കൂടെ കൂടിയാൽ ഭൗതികമായ മെച്ചപ്പെട്ട അനുഭവം താലൂലിക്കുന്നവർക്ക് ശരിയായി യേശുവിന്റെ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നിരാശ വരും. यदि यीशु के पीछे यदि जाएगा तो भौतिक बातों पर सबके सोचने वाले लोग सच्चाई से यीशु का वचन को ग्रहण करने से और सुनने से സന്തുഷ്ട നൈഹോത്തെ ഹേ. ഇന്ന് രാവിലെ നമ്മൾ യവനായ ആളുകളോടുള്ള ബന്ധത്തിലാണ് ഇത് ചിന്തിച്ചത്. ഓർ ആജ് സുബേ ഹം യുനാനി ലോഹോംഗേ വിഷയമേ ബാരേമേ ഉൻകേ ജോ സമസ്തുവേ ഹം പഡാ ഹേ. ഇന്ന് രാത്രിയിൽ ശിഷ്യന്മാർക്ക് പോലും ഷോക്കായി പോയി. ലേക്കിൻ ആജ് രാത്രി ജോ ശിഷ്യ ലോഹോംഗോ ബി ഏക അജംബവ ബാത് ഹോ ഗയാ ഹേ. ശിഷ്യന്മാർക്കും ഏതാണ്ട് ഈ ചിന്തയായിരുന്നു ആദ്യ ഘട്ടം. ഓർ ശുരുവാത് മേ ശിക്ഷ്യ ലോഹോംഗോ ചേലേംഗോ ബി യഹീ സോച് ഓർ സമജ്താ. അവിടേക്കാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ. ഓർ വഹാം പർ ആപ് ലോഹോംഗാ ജോ ധ്യാൻ കോ മേനെ ലേക്കർ ജാനേ കേ ലിയേ. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയാം, കേരളത്തിലും ഭാരതത്തിലും ഒക്കെ പലയിടങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സുവിശേഷത്തിൽ ബൈബിളിലെ യേശു അല്ല വേറൊരു യേശുവാണ്. പ്രിയോ മേനെ ഏകദം പ്രേം സേ ആപ് ലോഹോംഗോ ये बताना चाहता है कि केरल देश में और भारत देश में प्रचार किया हुआ जाते हैं जो यीशु है बाइबल का यीशु नहीं है. कहीं जगह में दूसरी തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു വേറൊരു സുവിശേഷമുണ്ട്, വേറൊരു യേശുണ്ട്, മറ്റൊരാത്മാവുണ്ട്. और पवित्र शास्त्र खुद हमको सिखाते हैं दूसरा एक सुसमाचार है, दूसरा एक यीशु है, दूसरा एक आत्मा है. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ അതുകൊണ്ടാണ് ഈ ആദ്യത്തെ ദിവസം കാര്യം പറയുന്നത്. जहां कहीं में जाते हैं ये सारे बात में शुरुआत के दिन बोलते हैं. ആളുകൾക്ക് കേൾക്കാൻ താരിയില്ല. क्योंकि लोगों को ये सारे बात सुनने में पसंद भी नहीं. പക്ഷെ എനിക്ക് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നതിനപ്പുറമുള്ള യാതൊരു നിയോഗവും ഇല്ല. ലേക്കിൻ വചൻ മേ ജോ ബാത് ലിക്കാ ഹേ ഉസ്സേ അധിക ഓർ ബാർ ജാക്കർ ബോൾനേ കേ ലിയേ കോയി നിയോഗ നഹീ ഹേ. അതുകൊണ്ട് ഇന്ന് രാത്രി യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. ആജ് രാത് യീശു അപ്നേ ചേലോ സേ ജോ ബാത് കഹാ ഹേ ആപ് ലോഗോംകേ സാമനേ രഖ്നേ കേ ലിയേ ചാത്താ ഹൂം. കേവലം ശിഷ്യന്മാരോട് മാത്രമല്ല പുരുഷാരത്തോടും കർത്താവിന്റെ സുവിശേഷം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുക. ഓർ കേവൽ അപ്നേ ചേലോ സേ നഹി ജോ ബീഡോ സേ ഹി ബതായാ ഹുവാ സുസമാചാർ ഹേ. ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക രചിത സുസമാചാർ 9 അധ്യായം 9 അധ്യായ 23 വചനം 23 ആയത്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ലൂക്ക രചിത സുസമാചാർ 9:23 ഉസ്നെ സബ്സേ കഹാ ദീകോ ആഹതോ തേ ഇംഗാർ കരേ ഓർ പ്രതിദിൻ അപ്ന ക്രൂശ് ഉടായേ ഹുവേ മേരെ പീച്ചേ ഹോലോ. രാവിലെ യവനായ ആളുകളോട് പറഞ്ഞത് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഓർ സുബേ യുനാനി ലോഹോ സേ കഹാ ജോ മേരാ സേവാ കർത്തേ ഹേ മേരെ പീച്ചേ ഹോലേ. ഇവിടെ എല്ലാവരോടും പറയുന്നത് എന്നെ അനുഗമിക്കുക, അത് ക്രൂശ് എടുത്തും കൊണ്ട് അനുഗമിക്കുക എന്നാണ്. അബി യഹാം പർ സബ്സേ കഹ റഹാ ഹേ കിരേ പീച്ചേ ഹോലേ കൈസേ ക്രൂശ് ഉടാകർ. ഇത് യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ കോർ ടീച്ചിങ് ഹൃദയ ഭാഗമാണ്. ഏ യേശു മസീഹ കാ ഉപദേശിക്ക ഏകദം മധ്യം ഏകദം ബീച്ച് മേക്ക ബാഹേ. ആരെങ്കിലും യേശുവിനെ യേശുവിൻ്റെ മക്കൾ ശിഷ്യരാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വാക്യാംശം ശരിക്കും ഗ്രഹിച്ചേ മതിയാകുള്ളൂ. യദി കോയി ചാഹത്തേ ഹേ യീശു മസീഹ കാ ചേലാ ബന്നേ കാ ഹേ തോ യേ ജോ വചൻ കാ അർത്ഥ ബിൽക്കുൽ ടീക് സേ സമജനാ ചാഹിയേ. ഇപ്പൊ പതിവായി ഞാൻ ചെയ്യുന്നത് പോലെ ഈ വാക്യം മനസ്സിലാക്കാൻ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. ഔർ
जैसे में हमेशा करते हैं, ये वचन को ठीक से समझने के लिए इसका जो कॉन्टेस्ट हम अभी पढ़ेंगे, ഇതിന്റെ മുൻപിൽ എഴുതിയിരിക്കുന്നത്, ഇതിന്റെ പിൻപിൽ എഴുതിയിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ വേദപുസ്തകത്തിലെ ഒരു വാക്കോ വാക്യത്തിന്റെ ശരിയായ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. इसका आगे लिखा हुआ और पीछे लिखा हुआ बातों को समझने के बिना पवित्र शास्त्र का वचन का ठीक अर्थ हमको समझ नहीं पाएगा. ലൂക്കോസ് 9ന്റെ 23ന്റെ പശ്ചാത്തലം അതിന്റെ 18 മുതലുള്ള വാക്യങ്ങളിലാണ്. और लूका रचित सुसमाचार नव का 23 वचन का जो कॉन्टेस्ट है शुरुआत करते हैं 18 वचन से. അതിന്റെ തൊട്ട് മുൻപ് 18 മുതൽ 22 വരെയുള്ള വചനത്തിലാണ് 23ാം വാക്യത്തിൽ കർത്താവ് ഇത് പറയാൻ ഇടയായ രംഗം. और 18 से लेकर 22 तक जो बात लिखा है वही है 23 वचन लिखने का जो मुख्य उद्देश्य. എന്നാൽ ഇത് തന്നെ മത്തായിയുടെ സുവിശേഷം 16ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വചനത്തിലുണ്ട്. ഈ ബാത് മത്തിരജത് സുസമാചാർ 16 അധ്യായിക 13 വചന സേ ഹം ദേഖേഗ തു വഹാം പർ ദേഖ് സക്തെ. മാർക്കോസിന്റെ സുവിശേഷം 8ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെയുള്ള വചനത്തിലും ഇതിന്റെ പശ്ചാത്തലങ്ങൾ കാണാൻ കഴിയും. ഓർ മാർക്കോസ് കാ സുസമാചാർ 8ാം അധ്യായിക 27 വചന സേ ഭീ ഇസ്കാ ജോ കോണ്ടസ്റ്റ് ഹംകോ ദേഖ് സക്തെ ഹൈ. ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോൾ അതേ കാര്യം പല ഇടങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഒരുമിച്ച് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് അതിനെക്കുറിച്ച് ശരിയായ ഒരു ആശയം നമുക്കുണ്ടാകുന്നത്. ഓർ യദി കോയി ഏക് വിഷയകോ ഹം പഠ്തേ സമയ ഉസ് വിഷയകേ ബാരേമേ കഹി അലഗ് അലഗ് ജഗാ മേ ജോ ലിഖാ ഹുവാ സാരേ ബാത്തോംകോ ഏക് സ്ഥാൻ മേ ലേക്കർ ആക്കർ മനൻ കർനേ സേ ഹംകോ ടീക് അർത്ഥ സമജ്മേ ആയേഗാ. ഞാൻ അത് നിങ്ങളെ മനസ്സിലാക്കാം. ഓർ ആപ് ലോഗോംകോ സമജാനേ കേ ലിയേ മേ പ്രയാസ് കർത്താം. ഇപ്പോൾ ലൂക്കോസ് 9:18 മുതൽ വായിച്ചാൽ ഇത് ഏത് സ്ഥലത്ത് വെച്ചാണ് യേശു പറയുന്നത് നമുക്ക് അറിയില്ല. ഓർ ലൂക്ക നൗക അടാരസ് ഹം പടേഗതോ ജഹാം രഹകർ യേ ബാത് കഹ റഹാ ഹൈ കർകേ ഹംകോ പതാ നഹീ ചൽതേ. എന്നാൽ മത്തായി 16:13ലും മർക്കോസ് 8:27ലും ഇത് ഏത് സ്ഥലത്ത് വെച്ചാണ് യേശു പറഞ്ഞതെന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ലേക്കിൻ മത്തി 16:13 ഓർ മാർക്കോസ് 8:27 മേ ജിസ് സ്ഥാൻ മേ രഹകരേ ബാത് ബതായാ കർക്കേ ലിഖാ ഹൈ. അത് ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ചാണ്. ഓർ വഹ ഫിലിപ്പിക്ക് കൈസറിയ മേ. അത് അറിഞ്ഞില്ലെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം? ഓർ യദി ഓ ഹംകോ സമജ്നേ നഹീ തോ ക്യാ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ച് കർത്താവ് 1-2 ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. ആ ഫിലിപ്പിന്റെ കൈസറിയ എന്ന സ്ഥലത്തിനൊരു പ്രാധാന്യതയുണ്ട്. ഓർ ഫിലിപ്പിക്ക് കൈസറിയ മേ യേശുനെ കുറച്ച് പ്രശ്നമുള്ളോഹോ സേ പൂച്ചാ ഹൈ ഉസ് ജഗാക്കോ കോയി പ്രധാന്യത ഹൈ. അമ്പലങ്ങളെ കൊണ്ട് നിറഞ്ഞ അന്യാരാധനയുടെ കുടിയിരുപ്പുകൾ ഉള്ള ഇടത്താണ് യേശു പറയുന്നത് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. ഓർ മന്ദിർ ഓർ അന്യാരാധന ജോ അന്യന്യ ജാതി ജോ ആരാധന കർത്തെ മൂർത്തി പൂജാ സേ ബരാഹുവായേക്ക് ജഹാമേ ഖടേ ഹോക്കർ യീശു ലോഹ സേ പൂജാ ഹൈ കി തും മുചേ കോൺ കഹ റഹാ ഹൈ. അപ്പൊ അത് നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രസക്തി ഒന്നും മനസ്സിലാവില്ല. ഓർ യദി ഹം വചൻ നഹീ പഠേഗതോ ഉസ്കാ പ്രാധാന്യത ഹംകോ സമജ് നഹീ പായേഗാ. രണ്ടാമത് ഞാൻ വേറൊരു കാര്യം പറയാം. ഓർ ദൂസരേ ഏക് ബാത് മേ ബതായേംഗേ. ഈ ലൂക്കോസ് 9:18 ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അത് വേറെ മത്തായും മർക്കോസും ആരും എഴുതിയിട്ടില്ല. ലേക്കിൻ ജോ ലൂക്ക് ഓർ നവ അധ്യായമേ ലിഖാ ഹുവാ യേ ജോ ബാത് മത്തി യാ മാർക്കോസ് നഹീ ലിഖാ ഹൈ. അവിടെ എഴുതിയിരിക്കുന്ന അവൻ തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. ഓർ നൗക്ക 18 ലിഖാ ഹൈ ജബ് വഗ് ഏകാന്തമേ പ്രാർത്ഥന കർ റഹാ താ ഓർ ചേലേ ഉസ്കേ സാത്ത് തേ. അപ്പോൾ ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ച് യേശു തനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുടർന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അവർക്ക് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ കൂട്ടി വായിച്ചാൽ ശരിക്ക് ഗ്രഹിക്കാനും. പ്രധാനപ്പെട്ട ചോദ്യമാണ് യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് ചോദിച്ചത്. പ്രാർത്ഥന കർണക്ക് ബാത് സബ്സേ മുഖ്യ പ്രശ്ന യീശു മസി അപ്നെ ചേലോ സേ പൂച്ച. 18ാം വാക്യത്തിന്റെ 2ാം ഭാഗത്തിൽ അവൻ അവരോട് പുരുഷാരം എന്നെ
ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഓർ അഠാര നൗകം ലൂക്ക നൗക അഠാരക്കെ ജോ സമാപ്ത് ഭാഗമേ ലിക്കാ ഹേ ലോഗ് മുചേ ക്യാ കഹത്തെ ഹേ. 19 വാക്യത്തിൽ അതിന്റെ മറുപടി. ഓർ 19 അധ്യായമേ ഉസ്കാ ഉത്തർ ഭീ ഹേ. യോഹന്നാൻ സ്നാപകൻ എന്ന് ചിലര്, ഏലിയാവ് എന്ന് മറ്റു ചിലർ, പുരോഹിതൻ, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. ഉന്നോനെ ഉത്തർ ദിയാ യുഹന്ന ബപ്തിസ്മാ ദേനേ വാല ഓർ കോയി കോയി ഏലിയാ ഓർ കോയി കോയി ജോ പുരാനേ മനുഷ്യോ ഭവിഷ്യവക്തോങ്സേ കോയി ജിയുടാ ഹേ. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, കൂടെ നടക്കുന്ന പുരുഷാരം, അത്ഭുതങ്ങൾ ലഭിച്ചവർ, യേശുവിനെ തൊട്ടവർക്ക് യേശു എന്ന പേഴ്സണിനെ കുറിച്ചുള്ള കൃത്യമായ അറിവില്ല. അഭി ദേഖോ ഈശുക്കെ പാസ് ചൽനേ വാല ബഹുത് ബഡാ ഭീഡ് ഹേ ജൂഡ് ഓർ ഉൻ ലോഗോ ഈശു മസീ കോൻ ഹേ കർക്കേ ഏക് സ്പഷ്ട ജാൻകാരി നഹീ ഹേ ഉൻ ലോഗ് ചമത്കാർക്കോ പായാ ഹേ ബഹുത് ആശ്ചര്യ കർമ്മക്കോ ഭീ ദേഖാ ഹേ. ഇവരൊക്കെ അത്ഭുതകരമായ അപ്പം ഭക്ഷിച്ചവരാണ്. ഓർ റൊട്ടി കായാ ഹുവാ ലോഗേ യേശുവിനെ തൊട്ടവരാണ്. ഈശുക്കോ ചൂയാ ഹുവാ ലോഗേ യേശു തൊട്ടവരാണ്. ഈശുനെ ഉൻ ലോഗോ ചൂയാ ഹേ. പട്ടപ്പകൽ വളരെ ശക്തമായ അത്ഭുതങ്ങൾ യേശുവിലൂടെ കണ്ടവരാണ്. ഓർ യീശുക ഹാത്തോ സേ ജോ ചിന്ന യാ ചമത്കാർ സബ് കുച്ച് ഇൻ ലോഗനെ ദേഖാ ഹേ. പക്ഷേ യേശു ആരാണെന്ന് അവർക്ക് അറിയത്തില്ല. ലേക്കിൻ യീശു കോനേ കർക്കെ ഉൻ ലോഗോ നൈ സമജാ. ഇന്നും ഇതുപോലെയാണ്. ആജ് ഭീ ഐസാ ഹേ. അവര് പറയുന്നു യോഹന്നാൻ സ്നാപകനാണ്. ഓർ കുച്ച് കഹ രഹേ കി യോഹന്നാ ബപ്തിസ്മാ ദേനേ വാലാ. ചിലര് പറയുന്നു ഏലിയാവാണ്. ഓ ഏലിയാ ഹോ സക്താ ഹേ. ചിലര് പറയുന്നു പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണ്. കോയി കഹ രഹേ കി കിസിനെ കഹ രഹേ കി പുരാനേ ഭവിഷ്യത്തോ സേ കോയി ഏക് ഹോഗാ. അപ്പൊ ഇതൊന്നും യേശുവിനെ താഴ്ത്തിക്കെട്ടി പറഞ്ഞതല്ല. യേശു ഈശുക്കാ ജോ നീചേ കർത്തേ ഹുവേ ബോലാ നഹുവാ നൈ. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ യഹൂദന്മാർക്കറിയാം. അവര് വളരെ ഹൈ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ഓർ യുഗന്ന ബപ്തിസ്മാ ദാതാക്ക സേവകായി ജോ യഹൂദി ലോക് ബഹുത് അച്ഛാ തരിക്സേ പായാ ഹേ ഉൻ ലോഗ് ഉസ്കോ ബഹുത് ആദർ ഭീ കർത്തേ ഹേ. യഹൂദന്മാരുടെ ചരിത്രത്തിൽ ഏലിയാവ് എന്ന പ്രവാചകൻ അതിഗംഭീരമായ ശുശ്രൂഷ ചെയ്തയാളാണ്. യഹൂദിയോങ്ക ഇതിഹാസ്മേ ഭവിഷ്യവക്ത ഏലിയാ ബഹുത് ആശ്ചര്യ കർമ്മ കിയാ ഹുവ വ്യക്തി ഹേ. അവ യേശുവിനെ ഇവര് താഴ്ത്തിക്കെട്ടി പറയൂന്നല്ല. ഓർ ഈശുക്കോ തുച്ഛ സമസ്കരണേ കർ ഹേ. അവർ യേശുവിനെ വളരെ ഉന്നതമായ നിലയിൽ ആണ് അവര് അവതരിപ്പിക്കുന്നു. ഓർ ഉള്ളവനെ യീശു മസീക ജോ പ്രസ്തുത് കർത്തേ ഹേ ഏകദം ഊഞ്ച് സ്ഥാൻ സേ. അവരുടെ ചിന്തയിൽ യേശു പ്രവാചക ഗണത്തിൽ പെട്ട ആളാണ്. ഓർ ഉള്ളോങ്ക സമജ് ഓർ സോച് മേ ഭവിഷ്യതക്താങ്ക കോയി ഏക് ഹോ സക്താ ഹേ. പക്ഷേ അത് കൃത്യമല്ല, ശരിയല്ല എന്നുള്ളത് നമുക്കറിയാം. ലേക്കിൻ ഓ സ്പഷ്ട നയ്യേ ഓർ സഹി നയ്യേ ഹംഗോ അപമാലുമേ. അടുത്ത വാക്യം 20 വാക്യത്തിൽ അവൻ അവരോട് അതായത് ശിഷ്യന്മാരോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഫിലിപ്പിന്റെ കൈസറിയയിൽ വെച്ച് കർത്താവ് സ്വകാര്യമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ ഏകദേശം 2.5 വർഷം ട്രെയിനിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ആദ്യം പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചത്. ഓ അഭി ഡൈ സാൽ ഹോനേക്ക് ബാത് ഈശു പൂച്ച് റഹാ ഹേ ലോഗ് മുചേ ക്യാ കഹ റഹാ ഹേ. എന്നിട്ട് 20 വാക്യത്തിൽ എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിന്റെ ക്രിസ്തു എന്ന പത്രോസ് ഉത്തരം പറഞ്ഞു. ഓർ ബീസോ വചനമേ ഉസ്നേ ഉൻസേ പൂച്ച പരന്തു തും മുചേ ക്യാ കഹതേ ഹോ. പത്രോസിനെ ഉത്തര ദിയ പരമേശ്വർ കാ മസീഹ്. അതിനെ കുറച്ചുകൂടെ വിശദീകരണം മത്തായിലുണ്ട്. ഓർ ഇസ്കാ ജാദാ വിവരൻ മത്തി രജിത സുസമാചാർ മേ ഹേ. മത്തായിയുടെ സുവിശേഷം 16 മത്തി രജിത സുസമാചാർ 16 അധ്യായ അതിന്റെ 16 വാക്യം ശ്രദ്ധിക്കുക. ഓർ 16:10 15 വാക്യം 12 നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ് 16 വാക്യത്തിൽ ഉത്തരം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു.
और उसने उनसे कहा परंतु तुम मुझे क्या कहते हो. शैमोन पत्रस ने उत्तर दिया तू जीवित परमेश्वर का पुत्र मसीह है. अब പുരുഷാരവും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം ദൈവമക്കൾ മനസ്സിലാക്കണം. ഓർ യഹാംബർ ജോ ബീഡ് ഓർ ചേലേ ലോഹോങ്കെ ബീച്ച് മേ ക ആന്തർ ഹം ടീക് സേ സംജ്നാ ഹേ. അത്ഭുതങ്ങളെല്ലാം കിട്ടിയ പുരുഷാരത്തിന് യേശുവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ഓർ സാരേ ചമത്കാർ ഓർ ചിന്ന പായാകുവ ലോഹോങ്കെ യേശു മസിക വ്യക്തിക ജീവൻ കെ ബാരേ മേ കോയി സമജ് നഹീ ഹേ. എന്നാൽ ശിഷ്യൻ മറുപടി പറയുമ്പോൾ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാണ് പറയുന്നത്. ഓർ ജബ് ചേലേനെ ഉത്തർ ദേത്തേ ഹേ തു ജീവിത് പരമേശ്വർ കാ പുത്ര മസീ ഹേ. അവിടെ രണ്ട് കാര്യത്തിനാണ് ഊന്നൽ പത്രോസ് കൊടുക്കുന്നത്. ഓർ പത്രോസിനെ ദോ ബാത്വോങ്കോ പ്രകട കർത്തേ ഹേ. ദൈവത്തിന്റെ പുത്രൻ യേശുവിന്റെ ത്വം, രണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞാൽ മസിയയാണ്, ദൈവത്വവും യേശു ക്രിസ്തുവാണ്, യേശു മസിയയാണെന്നുള്ള ഈ രണ്ട് വെളിപ്പാടുകളാണ് പറയുന്നത്. ഏജോ യഹാംബർ ദോ പ്രകാശൻ പത്രോസിനെ കഹരായ ദൂസരേക്ക് ഈ പരമേശ്വർ കാ പുത്ര അർത്ഥാർ ഓ പരമേശ്വർ കാ യേശു മസീ കാ ജോ ഡിവൈനിറ്റി കെ ബാരേ മേ ജോ ബോൾ റഹാ ഹേ ഓർ ദൂസര ഹേ മസീഗ്. ഇത് കേട്ടപ്പോൾ യേശുവിന്റെ പ്രതികരണം പതിനേഴാം വാക്യത്തിലുണ്ട്. ഓർ ജബ് യേശുനെ ഏറ്റു സുനാ ഹേ കൈസേ യേശുനെ വാപ്പസ് ഉത്തർ ദിയാ ഹേ വഹാംബ്രഹാം ദേഖ് സക്തേ. യേശു അവനോട് ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. സത്രവചമേ യേശുനെ ഉസേ ഉത്തർ ദിയാ ഹേ ശൈമോൻ യോനാക്കി പുത്ര തു ധന്യ ഹേ ക്യോങ്കി മാംസ് ഓർ ലഘുനെ നഹി പരന്തു മേരേ പിതാനെ ജോ സ്വയേ യേ ബാത് തുജ് പര പ്രകടകിയേ. ആ വാക്ക് നിങ്ങൾ കേട്ടോ. ഓ വചൻ ആപ് ദേഖിയേ. ഇത് എന്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയതാ. ഓർ പിതാനെ തുജ് പര പ്രകടകിയാ. പുതിയ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് വെളിപ്പാട്. ഒരു നയ നിയമക്ക സബ്സെ മുഖ്യ ഏക ശബ്ദ ഹേ പ്രകാശൻ. ഉള്ള ദൈവം തുറന്ന് ഈ മനുഷ്യവേഷത്തിൽ മുൻപിൽ നിൽക്കുന്നയാള് കേവലം മനുഷ്യനല്ല, മനുഷ്യവേഷത്തിൽ ഒളിപ്പെട്ടിരിക്കുന്ന ദൈവമാണെന്നുള്ള തിരിച്ചറിവ് പത്രോസിനുണ്ടായി. ഓർ ജോ അന്തർമേ ഏ പ്രകാശൻ പത്രോസ് കുവാഹേ ജോ സ്വർഗ് ചോടുക്കർ ധൃതിമേ ആക്കർ ജോ മാനവധാരൻ ദിയാഹേ ഏ സച്ചുമേ പരമേശ്വർ ഹേ കർക്കേ പ്രകാശൻ. പുരുഷാരത്തിന് വെളിപ്പാടില്ല, ലേക്കിൻ വീടുക്കോ ഓ പ്രകാശൻ നഹി. അത്ഭുതങ്ങൾ കിട്ടിയിട്ടും വെളിപ്പാടില്ല. ഓരോ ചിന്ന ചമത്കാർ ദേക്കാ പായ ഫിർബി പ്രകാശൻ നഹി. യേശുവിനെ നേരിട്ട് കണ്ടിട്ടും വെളിപ്പാടില്ല. യേശുക്കോ അപ്നേ നജറോ സേ ദേക്കാ ഫിർബി പ്രകാശൻ തോ നഹി. ഇനി ഇവരുടെ നടത്തിപ്പുകാരാണ് കൂടിയ വചനം അറിയാമെന്ന ഫരീസയരും ശാസ്ത്രിമാരും. ഓർ ജാദാ പരമേശ്വർ ക വചൻ കെ ബാരേ മേ ശാസ്ത്ര കെ ബാരേ മേ ജാൻകാരി പായകുവ ലോകേ ഫാരസി ഓർ ശാസ്ത്രി ലോക. വചനം എല്ലാം അറിയാമെന്ന ഭാവമുള്ളവരാണ് അവര്. ഓർ ഉൻ ലോഗോ കാ ഭാവനേ കീ വചൻ സമൂച്ചേ അച്ചീ തരിക് സേ ജാൻതേ ഹേ. അവർക്ക് യേശുവിനെ മനസ്സിലായില്ല. ലേക്കിൻ ഉൻ ലോഗോ കാ യേശു കോ നൈ സമജ്. യേശു ശുശ്രൂഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഭൂതങ്ങളെ കൊണ്ടാ ശുശ്രൂഷിക്കുന്നത്. ജബ് യേശുനെ സേവകായി കിയ തബ് ഉന്നോനെ ക്യാ ബോലാ ഭൂതു ദുഷ്ടാത്മാ സേ യേ കാം കർതേ ഹേ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം, യേശുവിനെ അറിയണമെങ്കിൽ വെളി പാടിനാൽ മാത്രമേ കഴിയുകയുള്ളൂ. മേരേ പ്രിയ ഭായോ ഓർ ബഹനോ യേ ബാത് ടീക് സേ സംജ്നാ ഹേ യദി യീശു മസീഹ് കോ ജാനേ കാ ഹേ തോ കേവൽ പ്രകടീകരൻ കേ ദ്വാരാ പ്രകാശൻ കേ ദ്വാരാ ഹംകോ പാ സക്തേ ഹേ. വെളിപ്പാട് എന്ന വാക്ക് കൊണ്ട് ഞാൻ ഇപ്പോൾ അർത്ഥമാക്കുന്നത് ഉൾക്കണ്ണ് തുറന്ന് കാര്യങ്ങളെ ഗ്രഹിക്കുക, യേശു ആരാണെന്ന് ഗ്രഹിക്കുക. വചനം തുറന്നു കിട്ടും, ഉള്ള ദൈവാത്മാവ് തുറക്കും, അങ്ങനെ യേശു സാക്ഷാൽ ആരാണെന്ന് ദൈവം മനസ്സിലാക്കി തരണം. ഓർ പ്രകാശൻ നൈതോ പ്രകടീകരൻ യേജോ ശബ്ദ കാ അർത്ഥ മേ ഇസ് പ്രകാർ ആപ്കോ സമജ്നാ ചാഹതേ ഹേ ഹമാര അന്ത്രണീയ അംഗ് കോ ഖോൽ കർ യേശു മസീ കോൻ ഹേ കർക്കേ ഹമാര അന്തർ ഹമാര ദിൽ മേ ജോ പ്രകാശൻ ജോ മിൽത്തേ ഹേ. യേശു പറയാ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല ഇത്,
എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നിനക്ക് മനസ്സിലാക്കി തന്നതല്ല. ഓർ യീശു കഹ റഹാ ഹൈ കി തു ധന്യ ഹൈ ക്യോങ്കി മാംസ് യാ ലഹു നഹീ തുംകോ സമജായാ ഹൈ. നിങ്ങൾ എത്ര ബൈബിൾ സ്കൂളിൽ പഠിച്ചാലും യേശുവിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. റവലേഷൻ ആണ് വരേണ്ടത്. പ്രിയം പ്രിയോ കിത്നാ ബൈബിൾ കോളേജ് മേ ആപ് ലോഗോ പഠോ യീശു മസീഹ് കോ നൈ സമജ് പായേഗാ യദി യീശു കോ സമജ്നാ ഹൈ തോ ഹംകോ പ്രകാശൻ ഹോനാ ചാഹിയേ. ആ വെളിപ്പാട് ആർക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ പറയാം. ഓർ കിസ്കോ പ്രകാശൻ മിലേഗാ വോ മേ ആഗേ ബതായേംഗി. മത്തായിയുടെ സുവിശേഷം 11 അധ്യായത്തിന്റെ 25-26 വാക്യത്തിൽ മത്തി 11:25-26 വചന മേ യേശു പറയാണ്, യീശു കഹ റഹാ ഹൈ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് അവൻ വെളിപ്പെടുത്തു വന്നു. ഓർ അപ്നെ ജ്ഞാനിയോങ്കോ ഓർ സമജ്ദാരോങ്കോ ചിപ്പാരക്ക ഓർ ബാലകോംപർ പ്രകടിക്കുകയാ ഹൈ. ബുദ്ധിരാക്ഷസന്മാർക്ക് യേശുവിനെ മനസ്സിലാകത്തില്ല. ഓർ സമജ്ദാരോങ്കോ യീശുക്കോ നൈ സമജേഗ. മഹാപുരോഹിതനായിരുന്നു മനസ്സിലാക്കേണ്ടിയിരുന്നത്, അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. മഹായാചകോനേക്ക് നാത്തേമേ ഓ ബി സമജ്നേ വാല തലേക്ക് ഉസ്കോ ബി സമജ്മേ നൈ ആയാ. ഇന്നത്തെ ഒരുപാട് നേതാക്കന്മാർക്കും മനസ്സിലായിട്ടില്ല. ആജ്കൽ ബഹുസാര നേതാവോങ്കോ യീശു ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. ലേക്കിൻ ബാലഹോങ്കോ വോ പ്രകട കർക്കെ ദേ. ശിശു എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബാല ബോലേ തോ കോൻ ഹേ ക്യാ ഹേ. ആത്മാവിൽ ദരിദ്രർ ജോ ആത്മാ മേ ജോ കങ്കാൽ ഹേ. എനിക്കൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നാൽ ദൈവം നമ്മുടെ ഉൾക്കണ്ണ് തുറന്ന് കാണേണ്ടവണ്ണം ആത്മീക കാര്യത്തെ ക്രിസ്തുവിനെ കാണാൻ ദൈവം കൃപ പകരും. ഓർ മുചേ കുച്ച് ബി പതാ നഹി ഹേ കർക്കെ ബോൾകർ പ്രഭുക്കെ പാസ് യദി ഹം ആയേഗതോ വോ അപ്നെ അന്ദ്രനി ആങ്ക് കോ ഖോൽകർ ഹമാരെ അന്തർ പ്രകാശം കോ ദേഖ്തേ ഹേ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലൂക്കോസ് 9:23 പശ്ചാത്തലമാണ്. ഓർ അബ് ഹം ലൂക്ക് രജത സുസമാചാർ നൗക്ക ജോ 23 വചൻ കാ ജോ കോണ്ടസ്റ്റ് ഹം അഭി പഠ് റഹാ ഹേ. ക്രൂശ് എടുത്ത് അനുഗമിക്കാൻ പറഞ്ഞ സാഹചര്യം പഠിക്കുകയാണ്. ഓർ ക്രൂശ് ഉടാക്കർ മേരെ പേച്ച് ഹോലോ കർക്കെ ബോൾനേ കാ ജോ പശ്ചാത്തൽ ക്യാ ഹേ വോ ബോൾ റഹാ ഹേ. അപ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിന്റെ ഐഡന്റിറ്റി മനസ്സിലായി. ഇത് കഴിഞ്ഞ് 18 മുതലുള്ള വാക്യങ്ങളിലാണ് നമുക്കറിയാം സഭയെ കുറിച്ച് ആദ്യമായി തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. ഓർ ഇസ്കെ ബാത് 18 വചനസേ ലേക്കർ ഹം പഠിത്തേ സമയ കലീസിയാക്കെ ബാരമേ ജോ പ്രഥം ബൈബിൾ മേ ലിക്കാ ഹേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, 21 വാക്യത്തിൽ ശ്രദ്ധിക്കണം, 21 വാക്യത്തിൽ യേശു അടുത്ത ലെവല് വെളിപ്പാട് കൊടുക്കുകയാണ്. ഓർ 21 വചനമേ ദൂസര ക്ഷേത്രക്ക ജോ പ്രകാശൻ യേശു മസി ദേത്തേ ഹേ. അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3 ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പ്രധാന യാചകവും ഓർ ശാസ്ത്രിയോം കെ ഹാത്ത് സേ ബഹുത് ദുക്കുടായെ ഓർ മാർ ഡാലാ ജാവു ഓർ തീസ്രോ ദിൻ ജിയുഡോ ഇസ് സാരേ സന്ദേശ് ദേനെ ലഗ. യേശു 2.5 ഇപ്പൊ അവരെ കൊണ്ടു നടന്നു. അബി ഡൈ സാൽ ഇൻ ലോക യേശു കെ സാത്ത് ഹേ. എന്നിട്ട് യേശു അവരോട് ചോദിച്ചത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഓർ ഡൈ സാൽ കെ ബാത് യേശു ജോ ഉൻ ലോഗോ സേ പൂച്ച് റഹാ ഹേ കി മേ കോൻ ഹേ. പത്രോസ് ബാക്കി ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു വെളിപ്പാട് പറഞ്ഞു. ഓർ ദൂസരെ ചേലോങ്കേ ലിയേ സൈമോൻ പത്രോസിനെയൊക്കെ പ്രകാശൻ ഗോപിതായ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തും ജീവിത് പരമേശ്വർ കാ പുത്ര ഹേ. അത് കഴിഞ്ഞ് യേശു അടുത്ത വെളിപ്പാട് കൊടുക്കുക. ഓർ ഉസ്കെ ബാദ് യേശുനെ ദൂസര പ്രകാശൻ ദേതേ ഞാൻ കഷ്ടം അനുഭവിക്കാൻ പോവുകയാണ്. ഓർ മേ ദുഃഖ് ഉടാനേ കേ ലിയേ ജാ റഹാ ഹൂൻ ഞാൻ ഉപദ്രവിക്കപ്പെടാൻ പോവുകയാണ്. ഓർ മേനെ കഷ്ട സഹൻ കർനേ കേ ലിയേ ജാ റഹാ ഹൂൻ. അതിനോട് പത്രോസും കൂട്ടരും പ്രതികരിക്കുന്നത് 22 വാക്യത്തിൽ ഓർ 22 വചൻ മേ ഹം ദേഖ് സക്തേ ഹേ പത്രോസ് ഓർ ഉൻകെ സാത്ഥിദാർ കൈസേ ഉസ്കോ വാപ്പസ് ഉത്തർ ദേതേ ഹേ. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അത് അരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന്
ശാസിച്ചു തുടങ്ങി. ഓർ ഇസ് പർ പത്രോസ് ഉസേ അലഗ് ലേ ജാക്കർ ചിടുക്കണേ ലഗാ. അതെന്താ കാര്യം? ക്യോ ഇപ്പോൾ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടുള്ള ആളാണ്. യേശു കോനേ കർക്കേ പ്രകാശൻ പായാ ഹുവാ വ്യക്തി ഹേ പത്രസ്. പക്ഷെ യേശുവിനോട് പറയാ, നിനക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. ഓർ അബ് ഉസ്നേ യേശു സേ കഹരേക്ക് കബീ തുംസേ ഐസാ നഹീ ഹോനാ ചാഹിയേ. അപ്പോൾ പത്രോസിന് യേശുവിനെ കുറിച്ച് കിട്ടിയ വെളിപ്പാടും ഭാഗികമാണ്. ഓർ ഉസ്കാ മദലം യഹി കി പത്രോസ്കോ യേശു മസീഹേ ബാരേമേ പൂരാ പ്രകാശം നഹീ മിലാ. യേശു ആരാണെന്ന് മനസ്സിലായി. യേശു കോനേ കർക്കേ പതാ ഹേ. അത് കറക്റ്റ് വെളിപ്പാടാ. ഓ തോ സഹീ പ്രകാശൻ ഹേ. ശേ യേശുവിന്റെ ദൗത്യത്തെ കുറിച്ച് ഒരു പൂർണ്ണ അറിവില്ല. ഓർ യേശു മസീഹാ മിഷൻ കേ ബാരേമേ ജാദാ ജാൻകാരി ഉണ്ടോ നഹീ മിലാ ഹേ. അതുകൊണ്ടാണ് 20-ാം വാക്യത്തിൽ വരുമ്പോൾ പിന്നെ താൻ ക്രിസ്തു എന്ന് ആരോടും പറയാതിരിക്കുവാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഓർ ഇസ്ലിയേ 20-ാം വചനമേ യേശു മസീനെ അപ്നേ ചേലോൻ സേ ജോ ചിതായാ കി മേ മസീഹേ കർക്കേ കിസീ സേ നാ കഹനാ ഹേ. കാരണം യേശുവിനെ കുറിച്ച് ഒരു പൂർണ്ണ അറിവില്ല. ക്യോങ്കി യേശു മസീഹേ വിഷയമേ പൂരാ ജാൻകാരി നഹി ഹേ. കഷ്ടം അനുഭവിക്കുന്ന യേശുവിനെ അറിയില്ല. ഓർ ദുഃഖ് ഉടനേ വാലാ യേശു കോ നഹി ജാൻതാ ഹേ. ത്യാഗം അനുഭവിക്കുന്ന ക്രൂശിക്കപ്പെടുന്ന ആളിനെ കുറിച്ച് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓർ ക്രൂസ് ഉടനേ വാലാ ത്യാഗ് ഉടനേ വാലാ യേശു മസീഹേ ബാരേമേ ഉങ്ക ജാൻകാരി നഹി. അത് പോയി പ്രചരിപ്പിച്ചാൽ ആളുകളെ എല്ലാം തെറ്റിലാക്കും. യദി ഓ ജാക്കേ പ്രചാർ കരേഗതോ ലോഹ ഗലത് സമജേഗ. അതുകൊണ്ട് യേശു അടുത്ത വെളിപ്പാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് ഇത് ഉൾക്കൊള്ളാൻ ഒക്കാതെ ശാസിക്കുകയാണ്. ഓർ ഇസ്ലിയേ ദൂസരാ ജോ പ്രകാശൻ ജബ് യേശുനെ പോലാ തബ് പത്രോസ് കോ ഗ്രഹണേ പായ യേശു കോ ചിടനേ ലഗ. ഇത് തന്നെയാണ് ഇന്നും നടക്കുന്നത്. യേശുവിനെ കുറിച്ച് ഒരു പൂർണ്ണ അറിവില്ലാത്തത് കൊണ്ട് യേശുവിനെ അനുഗമിച്ചാൽ ഏതാണ്ട് കിട്ടുമെന്നും പറഞ്ഞ് ആളുകളെ ഇട്ട് ചാടിക്കുകയാണ്. ഓർ യേശു മസീഹേ വിഷയമേ പൂരസ നൈ ഓനെ യേശു ക പീച്ചേ ഹോലേഗതോ കുച്ചനാ കുച്ച മിലേഗ കർക്കെ ബോൾകർ കുലോഗ യേശു പീച്ചേ ഹോ രഹാ ഹേ. പലർക്കും ഭാഗീക വെളിപ്പാടുകളെ ഉള്ളൂ. ഓർ ബഹുത് ലോഗോങ്കോ അതാ പ്രകാശൻ ഹേ. പത്രോസ് കൂടെ നടന്ന് 2.5 വർഷം യേശു ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പത്രോസിന്റെ വെളിപ്പാട് യേശുവിനെ കുറിച്ചുള്ളത് കറക്റ്റാണ്, പക്ഷെ യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഭാവിയെ കുറിച്ചുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു ഇതിപ്പ പോയി പറയണ്ടാന്ന്. അബ്ദേക്കോ പത്രോസ് ഡൈസാൽ യേശു മസീക്ക പ്രശംസൻമേ അതീമേ രേക്കർ സബ് ഇന്നത്തെ ഒരുപാട് ഉപദേശിമാരോട് യേശു പറഞ്ഞേനേം ഇത് പറയരുതേ എന്ന്. ഓർ ആജ്കൽ യദി യേശു ഹോനേ സേ ബോൾ സക്താ താ കഹി പാസ്റ്റർ ലോഹോ സേ ഉപദേശി ലോഹോ സേ ബോൾ സക്താ താ കി യേ മത് ബോൾനാ ഹേ. ക്രിസ്ത്യാനിറ്റിയിൽ വലിയ ക്രൈസിസ് ആണിത്. ക്യോങ്കി ജോ മസീവത്വ മേ സബ്സേ മുഖ്യ സമസ്യ ഹേ. ശരിയായ സുവിശേഷം ആളുകൾക്ക് പലർക്കും മനസ്സിലായിട്ടില്ല. സഹി സുസമാചാർ ലോക ബഹുത് ലോഹോ മേം സേ സമജ് നഹീ പായാ ഹേ. യേശുവിനെയും യേശുവിന്റെ ദൗത്യത്തെയും പൂർണ്ണമായി പലരും ഗ്രഹിച്ചിട്ടില്ല. യേശു കോ ഓർ യേശു മസീഹ കാ മിഷൻ കോ തീക് രീതി സേ ലോഗ നഹീ സമജാ ഹേ. ഇവിടെ പത്രോസ് യേശുവിനെ ശാസിക്കാൻ തുടങ്ങി. ഓർ യഹാംബർ ദേക്കിയേ പത്രോസ്നെ യേശു കോ ചിടുക്നാ ശുരു കി. യഹൂദൻ എന്ന നിലയിൽ ബാക്കി യഹൂദന്മാരെ പോലെ പത്രോസിന്റെ ഇങ്ങനെ ക്രൂശിതനാകുന്ന കഷ്ടവും പീഡനവും അനുഭവിക്കുന്ന ഒരു മെസ്സിയയെ കുറിച്ച് പത്രോസിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഓ പത്രോസ് ബി യഹൂദി ഹോനേക്കേ നാ ദൂസരേ യഹൂദിയോങ്കേ ജൈസാ ഉസ്കേ സമാൻ ഉസ്കേ അന്ദർ ബി വിജയി ഹുവാ യീശു കാ ഏക ഓർ പിക്ചർ ഹേ ഉസ്കേ അന്ദർ ജോ മർനേ വാലാ യീശു കേ വിഷയമേ ഉസ്കേ ഊപ്പർ നഹീ. ഈ വെളിപ്പാട് ഉൾക്കൊള്ളാൻ കഴിയില്ല. യേ പ്രകാശൻ ഉസ്കോ ഗ്രഹൻ നഹീ പായാ. യേശുവിനെ ശാസിച്ചു. യീശു കോ ചിടുക്നേ ലഗാ. 23-ാം വാക്യത്തിൽ യേശുവിന്റെ പ്രതികരണം. ഓർ 23-ാം വചനമേ യേശു കാ ഉത്തർ. അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടയാകുന്നു, നീ ദൈവത്തിന്റെ കാരണം ഹേ മേശ്വർ കി ബാത്തോം പർ നഹീ പരന്തു മനുഷ്യോ കി ബാത്തോം പർ മൻ ലഗാ ഹേ. രണ്ടുണ്ടെന്ന. ഓർ ദോ മിനിറ്റ് കെ പഹലെ യേശുനെ പോലെ തുംകോ പ്രകാശൻ ഹേ. അവൻ വെളിപ്പാടാ പറഞ്ഞത്. സഹി പ്രകാശൻ പോലാ ഹേ. പക്ഷെ അടുത്ത് പറഞ്ഞത് വെളിവുകേടാണ്.
और उसके बाद जो बताया है वो प्रकाशन का बात नहीं है. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ये बात हम अच्छी तरीके से समझना है. ഒരിക്കൽ പേര് വിളിച്ചു ഒരിക്കൽ ഏതാണ്ട് പറഞ്ഞതുകൊണ്ട് അടുത്തത് പറയുന്നത് ശരിയാകണമെന്നില്ല. और एक बार नाम से पुकारा है वो सही होने के नाते में हमेशा नाम लेकर पुकारेगा तो सही करके नहीं समझना है. ശരി ഏതാ തെറ്റ് ഏതാണെന്ന് അതാത് സമയത്ത് വിവേചിക്കണം. और सही क्या है समय ഒരു വെളിപാട് പറഞ്ഞ പത്രോസ് അടുത്ത് പറയുന്നത് വെളിവുകേടാണ്. ഒരു ഏക ബാർ അച്ഛാ പ്രകാശൻ ദിയാഗുവ പത്രോസ് അഭി ദൂസര പ്രകാശൻ ബോൾ റഹാ ഹേ വോ ഗലത് പ്രകാശൻ ഹേ. സാത്താന്റെ ഇൻഫ്ലുവൻസിലാണ് അത് പറയുന്നത്. ഓർ ഉസ്നെ ജോ ശൈതാൻ കാ സ്വാധീൻ മേ കർത്തേ ഹേ. നമുക്കിത് വിശ്വസിക്കാൻ ഒക്കുമോ? ക്യാ ഹംകോ ഇസ്കോ പരഖ് കർക്കേ ദേഖ് സക്തേ ഹേ. ആദ്യം പറയുന്നത് ആത്മാവിൽ പറഞ്ഞു. ഓർ ശുരുവാത് മേ ആത്മാ സേ ബോലാ ഹേ. രണ്ട് മിനിറ്റ് പറഞ്ഞു കഴിയുന്നത് നമ്മളെ വിരുതുന്നു തെറ്റിക്കുന്നതാ. ഓർ ദൂസര ദോ മിനിറ്റ് കെ ബാദ് ഹമാര ലക്ഷ്യ സേ ഓർ പൾട്ടി കർനേ വാലാ ബാത് ഹേ. പക്ഷേ മിക്ക ആളുകളും അവരെ ഒരാളിൽ അങ്ങ് കോൺഫിഡൻസ് ആയാൽ അയാൾ പറയുന്ന ഏത് കാര്യം വിശ്വസിക്കും. ഓർ അഭി ആജക്കൽ ലോഹോങ്ക സമസ്യയേക്ക് യദി കിസിക്ക് ഊപ്പർ ജാദാ കോൺഫിഡൻസ് ഹോ ജായേഗ തോ കുച്ച് ഭീ ബോലോ വിശ്വാസ് കർത്തേ ഹേ. യേശു അവനെ ശാസിച്ചു. യേശുനേ ഉസ്കോ ജോ ഡാട്ട സാത്താനെ എന്നെ വിട്ടുപോകുന്നു. ശൈത്താൻ മേരെ സാമനെ സേ ദൂർ ഹോ. ഏതെങ്കിലും ഒരു പാസ്റ്റർ ഇത് ഒരു സഭാവിശ്വാസിയോട് പറഞ്ഞാൽ അയാൾ നിൽക്കുമോ? പിന്നെ यदि कोई एक पास्टर अपने कलीसिया का सदस्य से शैतान करके पुकारेगा तो वो विश्वासी कलीसिया में रहेंगे. പക്ഷെ ഇത് കേട്ടിട്ട് യേശുവിന്റെ കൂടെ നിൽക്കുന്നവനാ ശിഷ്യൻ. ഓർ യേ സുന്നേ കെ ബാത് ഭീ യീശു കെ സാത്ത് രഹനേ വാലാ ഹേ ചേല. യേശു ശാസിക്കേണ്ടതിനെ ശാസിക്കും. ഓർ ഡാട്ടനേ വാലോങ്ക യീശു ഡാട്ടേ ഹേ. മന്നബുദ്ധികളെ നിലവിൽ വിളിച്ചിട്ടുണ്ട്. ഓർ മന്നബുദ്ധി और जो दुर्बुद्धि लोगों को भी यीशु ने डांटा है. നിങ്ങളുടെ വിശ്വാസം എന്താ? ലിറ്റിൽ ഫെയ്ത്ത് ആണ്. ഓർ തുമാരാ ജോ വിശ്വാസ് ഹേ ഛോട്ടാ ഹേ. ഇതെല്ലാം കേട്ടിട്ട് കൂടെ നിൽക്കുന്നവനാ യഥാർത്ഥ ശിഷ്യൻ. ഓർ യേ സബ് സുന്നേ കെ ബാത് ഭീ ജോ യീശു കെ സാത്ത് രഹനേ വാലാ ഹേ അച്ഛാ ചേല. ഇതെല്ലാവരും കേൾക്കുകയാണ് യേശു ശാസിക്കുന്നത്. ഓർ സബ് ലോഗോ കോ സാമനേ യീശു ഡാർട്ടേ ഹേ. അവരുടെ ഒരു നേതാവാണ് പത്രോസ്. എന്നിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു. ഓർ ഉസ്കെ ബാദ് യീശുനെ ഏക ബാത് ബതീജിയെ. എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ക്യാ ഹം സോച്ചതേ ഹേ. ലൂക്കോസ് 9:23 യേശു പറയാണ് തന്നെ അനുഗമിക്കണം, അനുഗമിക്കുന്നവരെ ക്രൂശെടുത്ത് അനുഗമിക്കണം. ഓർ ഇസ്മേ കഹ റഹാ ഹേ മേരെ പീച്ചേ ജോ മേരെ പീച്ചേ ഹോത്തേ ഹേ ഓർ ക്രൂസ് ഉഡാഗുവേ മേരെ പീച്ചേ. ഇത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത്? ഓർ കോൺസാ ജോ സമയമേ യീശുനെ ജോ ബോലാ ഹേ. ഫിലിപ്പിന്റെ കൈസറിയയിൽ സ്വകാര്യമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു. അതിന്റെ മറുപടി കിട്ടിക്കഴിഞ്ഞ് കഷ്ടങ്ങൾ അനുഭവിക്കും എന്ന് യേശു അടുത്ത വെളിപാട് കൊടുത്തു. ഓർ ഫിലിപ്പുക്കാ കൈശ്വര്യമേ യീശു സുഖാർമേ പ്രാർത്ഥനാ കർത്തേ സമയ ഓർ ചേല ലോഹോ സേ ഓർ ബീഡോ സേ തും മുചേ ക്യാ കഹത്തേ ഹേ ലോക മുചേ ക്യാ കഹത്തേ ഹേ സബ് ബോൾകർ ഉസ്ക ഉത്തർ ദേനേ കെ ബാദ് മേ കഷ്ട ഉഡ്നേ വാലാ ഹേ യേ സാരേ ബാത്തോ കോ ബതാ രഹേ. കഷ്ടവും നിന്ദയും അനുഭവിക്കുന്ന ഒരു ക്രിസ്തുവിനെ ശിഷ്യന്മാര് അവർക്ക് അവർക്ക് അന്ന് വരെ അറിയത്തില്ല. ദുഃഖ തക്ലീഫ് സഹൻ കർനേ വാലേക്ക് മസീഹ് ബാരേമേ അബ് തക് ചേലോങ്കോ നഹീ പതാ ഹേ. നിനക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് യേശുവിനെ ശാസിച്ചു. ഓർ യീശുക്കോ ചിടത്തേക്ക് തുംകോ കഭീ ഭീ ഐസാ നഹീ ഹോനാ ചാഹിയേ. യേശു തിരിഞ്ഞ് പത്രോസിനെ സാത്താനെ വിട്ടുപോ എന്ന് പറഞ്ഞ് തന്നെ തിരുത്തുന്നതായിട്ട് കാണുന്നു. ഓർ യീശു മോടുക്കർ ഉസ്കോ ശൈതാൻ മേരെ സാമനെ സേ ഹടാ കർക്കേ ബോൾകർ ഉസ്കോ ജോ ചേതാവനി ദേതേ ഹേ. അത് കഴിഞ്ഞ് 24-ാം വാക്യത്തിൽ യേശു പറയുന്നത്, പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഓർ ഉസ്കേ ബാദ് യീശുനേ അപ്നേ ചേലോ സേ കഹാ യദി കോയി മേരെ പീച്ചേ ആനേ ചാഹേ തോ അപ്നേ ആപ് കാ ഇൻകാർ കരേ ഓർ അപ്നേ ക്രൂശ് ഉഡായേ ഓർ മേരെ പീച്ചേ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല ക്രൂശ്,
എന്റെ പിറകെ വരുന്നവരും ക്രൂശ് ഉണ്ടെന്ന് ഓർ ഉസ്കാ മതലം യഹിക്ക് ക്രൂസ് കേവൽ മേരെ ലിയെ നഹീ ഹേ ജോ മേരെ പീച്ചേ ആതേ ഹേ ഉൻകാ ഭീ ഹേ കഷ്ടതയില്ല പ്രയാസമില്ല നിന്ദയില്ല ക്രൂശില്ല എന്ന് പറയുന്ന ആലോചന പൈശാചികമാണ് ഓർ കഷ്ട നഹി ത്രാസ് നഹി ദുഃഖ നഹി ക്രൂസ് നഹി കർക്കേ യദി കോയി പ്രകാശം ദേതേ ഹേ തോ ഓ ഗലത് ഹേ യേശു പറയുന്നത് ഞാൻ അതിനുവേണ്ടിയാണ് പോകുന്നത് യേശു കഹ റഹേ മേ ഉസ്കേ ലിയേ ജാ റഹാ ഹൂം ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ് മേ ക്രൂസ് പർ ചഡ്നേ കേ ലിയേ ജാ റഹാ ഹൂം എനിക്ക് വേണ്ടി മാത്രമല്ല സിർഫ് മേരെ ലിയേ നഹി എന്റെ പുറകെ വരുന്നവനെ മുഴുവൻ ക്രൂശാണ് ഓർ മേരെ പീച്ചേ ജോ ലോഗ് ആതേ ഹേ ഉൻകോ ഭീ ക്രൂസ് ഹേ ഈ സുവിശേഷം കേട്ടിട്ടുണ്ടോ ഇത് ഒരുപാട് ആളുകളുടെ തലമണ്ടയിൽ ഇരിക്കുന്നത് ബഹുത് ലോഹോങ്കാ ജോ മൻമേ യേ ബൈട്ടാ ഹേ ഇതൊക്കെ കുറെ പ്രത്യേക കാറ്റഗറി ആളുകൾക്കുള്ളതാണ് നമ്മൾ ആദ്യമൊന്നും വിശ്വാസികളോട് അങ്ങനൊന്നും പറയരുത് യേ ജോ കഹി പ്രകാർ കലഗ ലോഹോങ്കേ ശുരുവാത്തുമേ ഹാം യേ സാരേ ബാത്ത് വിശ്വാസ്യോ സേ നൈ കഹനാ ഹേ ജാതി ആളുകളൊക്കെ പറയുമ്പോ ആദ്യം ഇത് പറഞ്ഞ ആര് വരും ജാതി അന്യജാതി സ്യാനേ വല ലോഹോ സേ ശുരുവാത്മേ യേ പോലെ കോൺ ആയേഗാ അതുകൊണ്ട് നമ്മൾ അവരോട് പറയേണ്ടത് ഒരു കുഴപ്പം വരത്തില്ല നീ ഇങ്ങോട്ട് വന്നാ മതി എല്ലാ പ്രശ്നവും സോൾവ് ആകും ഇങ്ങനെ പറയണം ഓർ ഇസ്ലിയേ ഉൺ ലോഹോ സേ കഹനാ ഹേ തും ആവോ ആയേ സാനേ സേ സബ് ठीक हो जाएगा ऐसा बोलना है യേശു അങ്ങനെയല്ല പറഞ്ഞത് യേശു ഐസാ നൈ പോലാ ഈ വാക്ക് പറഞ്ഞത് ആരോടാണെന്ന് ലൂക്കോസ് 9 നോക്കിയേ ദേഖിയേ അബി ലൂക്ക് നൗക പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് ഓർ ഉസ്നേ സബ്സേ കഹാ എല്ലാവരും ആരാ സബ്സേ ബോലേ തോ കോനേ മർക്കോസ് 8 അനന്തരം യേശു ശിഷ്യന്മാരുമായി ഫിലിപ്പിന്റെ കൈസേരിക്ക് അടുത്ത ഊരുകളിൽ പോയി വഴിയിൽ വെച്ച് ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു യോഹന്നാൻ സ്നാപകൻ ചിലര് ഏലിയാവെന്ന് ചിലര് പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന് മറ്റ് ചിലർ എന്ന് അവരുത്തരം പറഞ്ഞു അവൻ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് അത് ആ ഭാഗമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി 34 വാക്യം പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികി വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തിരിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇത് ശിഷ്യന്മാരോട് മാത്രമല്ല പുരുഷാരത്തോടും പറഞ്ഞ ദൂതാണ് മർക്കൂസ് രചിത സുസമാചാർ ആട്ടുപാധ്യായി സദായി സെ ലേക്കർ തീസ് തക്ക് പെകലേ പടോ ഓർ ഉസ്കെ ബാത് സീതേ 34 മേ ആയേ തബ് വഹാം പർ ഉസ്നേ ബീഡോ കോ അപ്നേ ചേലോ സമേത് പാസ് ബുലാകർ കഹാ ഹേ മതലബ് കേവൽ ചേലോ സെ നഹി കഹാ ഹേ സബ് ലോഹോ സെ കഹാ ഹേ ഇത് നമ്മൾ ബീഹാറിലും രാജസ്ഥാനിലും ഒറീസയിലും ചെന്ന് ആളുകളോട് പറയാ സഹോദരങ്ങളെ യേശു ദൈവമാണ് യേശു നിങ്ങൾക്ക് എന്താ ആത്മരക്ഷ തരും പക്ഷെ യേശുവിൻ്റെ പുറകെ വന്നാൽ നിന്നെയും പരിഹാസവും ക്രൂശുമാണ് എന്ന് പറഞ്ഞാൽ ആര് വരും ഉത്തർപ്രദേശ് മേ ജാകർ ലോഹോ സേ പ്രചാർ കരേ യീശു പരമേശ്വർ ഹേ യീശു ആപ്കോ ഉദ്ധാർ ദേഗാ യദി ഉസ്കേ പീച്ചേ ആപ് ആയേഗാ തോ കഷ്ട തക്ലീഫ് ത്രാസ് നിന്ന സബ് സഹൻ കർണാ പഡേഗാ കർക്കേ ബോലേഗാ തോ അല്ല അവരെ വിട് കേരളത്തിൽ മലയാളിയോട് പറഞ്ഞാൽ എത്ര മലയാളി വരും ഉൺലോഹങ്കോ ചോടോ ജോ കേരള പ്രദേശ് കേ മലയാളി ലോഹോ സേ ബോലേഗത്ത കോണായേഗാ അതുകൊണ്ട് നമ്മുടെ സുവിശേഷം പ്രഭു യേശു ചങ്കാക്കരേഗ ഓർ ഇസ്ലിയേ ഹമാര സുസമാചാരേ യീശു യേശു സൗഖ്യദായകൻ അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് മേ വിശ്വാസ് കർത്താ ഹൂം പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ടും ഇതേ ഉള്ളൂ ഏ പ്രഭു യേശു ചങ്കാക്കരേഗ അബി 10 സാൽ ഹോനേ കേ ബാത് മേ ബി യീശു ചങ്കാ കരേഗാ ഇവിടെയാണ് പരാജയം വന്നത് യേഹി സബ്സേ ബഡാ പരാജയ അത് മഹാനിയോഗം അല്ല നമ്മൾ ചെയ്യുന്നത് യേ ജോ മഹാൻ ഉദ്ദേശ് നഹി കർത്തേ ഹേ ഹം മഹാനിയോഗത്തിൽ എഴുതിയിരിക്കുന്നത് ജോ മഹാൻ ഉദ്ദേശ് മേ ലിഖാ ഹേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം
അവരെ എന്റെ ശിഷ്യരാക്കണം. ഓർ മഹാൻ ഉദ്ദേശമേ യീശു മസീനെ ക്യാ ലിഖാ ഹേ പിതാ പുത്ര പവിത്രാത്മാക്കെ നാം സെ ബത്തിസ്മാ ദേഖ് കർ ജോ മേനെ ആപ്കോ ശിക്ഷാ കിയാ ഹേ ഉസ്കോ പാലൻ കർനേ കേ ലിയേ ചേലേ ബനാവോ. യേശുവാണ് യഥാർത്ഥ ഇവാഞ്ചലിസ്റ്റിന്റെ മോഡൽ. ഓർ അച്ഛാ സുസമാചാർക്ക സേവക ജോ നമൂനത യീശു മസീഹേ. ഞാൻ കൺവെൻഷൻ ഇത് പ്രസംഗിക്കുന്ന ആളാണ്. മേനെ കൺവെൻഷൻ മീറ്റിംഗ് മേ യേ പ്രചാർ കർത്തേ ഹേ. പക്ഷേ കൺവെൻഷൻ ഇത് പ്രസംഗിച്ച ആരെങ്കിലും കൈവെക്കുമോ? ക്യാ കൺവെൻഷൻ മേ യേ പ്രചാർ കരേഗാ തോ കോയി ഹാത്ത് ഉടായേഗാ. ആത്മാവ് കണ്ടവൻ സമർപ്പിക്കപ്പെടും. ഓ ജോ ജിസ്നെ ആത്മാ ജോ ദേഖാ ഹേ വോ സമർപ്പൺ കരേഗാ. എന്നാ ഞാൻ പ്ലേറ്റ് മാറ്റി, നീ ഇപ്പോൾ ഇങ്ങനെയാണ്, പക്ഷെ വീട്ടിൽ ചെന്ന് കാല് വെക്കുമ്പോൾ നിന്റെ കെട്ടഴിയും നിനക്ക് അങ്ങനെ സംഭവിക്കുന്ന സംബന്ധിച്ച് മുഴുവൻ ആളുകളും കൈപോകും. ഓർ യദി മേന മേരെ ജോ ഉപദേശകോ മേനെ പൾട്ടീ കർക്കേ അബ് തും ഇസ് പ്രകാരേ യദി തും ഘർ മേ ജായേഗാ തബി താരേ ബന്ധൻ ഖോൾ ജായേഗാ കർക്കേ ബോലേഗാ തോ സബ്. നമ്മൾ യേശുവിന്റെ ടീച്ചിങ്സിലാണോ അല്ലയോ എന്നുള്ളത് അവരവർ ചിന്തിക്കുക. പ്രിയോ ആപ് ആപ്നെ ആപ് സോച്ചോ ക്യാ മേ യീശു കാ ഉപദേശ് മേ രഹതേ ഹേ യാ നഹി. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് തന്നെ തെറ്റിദ്ധാരണയായിരുന്നു. ഓർ സാത് മേ ചൽനേ വാല ചേലോ ഗോബി പൂരി തരിക്സേ സമജ് നഹി പായ. യേശു അവരെ ഷോക്ക് ചെയ്യുകയാണ്. ഓർ യീശുനെ ഉസ്കോ ഡാട്ട് റഹാ ഹേ. യേശു പറഞ്ഞു ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. യീശുനെ ബോലാ മേ ക്രൂസ് പർ ചടനേക്കേ ജാ റഹാ ഹേ. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഓർ ഗ്രഹൻ നഹി കർ പായാ ഹേ. ഉടനെ യേശു പറഞ്ഞത് ഓർ തുടർന്ന് യീശുനെ ബോലാ ഹേ എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ പുറകെ വരുന്നവൻ എല്ലാം ക്രൂശാണ്. ഓർ സിർ യേ ജോ ക്രൂസ് ഹേ കേവൽ മേരേ ലിയേ നഹി ഹേ ഓർ ജോ ലോഗ് മേരേ പീച്ചേ ആതേ ഉൾഗോ ലിയേ ഭി ഹേ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഉസ്കാ അർത്ഥ ക്യാ ഹേ? നിങ്ങൾക്ക് ഇനി സമയമുണ്ട് ആലോചിക്കാൻ. ഓർ സോച്ചനേക്ക് ലിയേ ഓർ ബി സമയ ഹേ. നിങ്ങൾ ആദ്യം എന്നെ കണ്ടു പരിചയപ്പെട്ട് ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നു. ഓർ ജബ ശുരുവാത് മേ മുചേ ആപ് ലോഗ് ദേഖാ മേനെ ബുലായാ സബ് ചോഡ്കർ മേരെ പീച്ചേ ആയാ ഹേ. ഞാൻ വിളിക്കുന്നത് ഇന്ന കാര്യത്തിലേക്കാ. ഓർ മേനെ ആപ് ലോഗോ കോ ബുലാതേ ഹേ ഈസ് കാര്യക്കെ ലിയേ. ഒന്നുകൂടെ ചിന്തിച്ചാലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് വാ. ഔർ ഏക് ബാർ സോച് സമജ്നേക്കേ ബാദ് നിർണയ ലേക്കറാവോ. ഇതാണ് യേശു പറഞ്ഞ മറുപടി. യേ ഹേ യീശു കാ ഉത്തർ. ഇനി ആ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം. ഓ അബി ഊയി വജൻ മേ ഹം വാപ്പസ് ആയെങ്കിൽ, കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓർ കഹി ബാത് വഹാം പർ ലിഖാ ഹേ. ഞാനിപ്പോൾ പശ്ചാത്തലത്തിൽ നിന്ന് ആ വാക്യത്തിന്റെ ഗൗരവം നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നു. ഓർ അബ് മേനെ ജോ കോണ്ടസ്റ്റ് മേ രേക്കർ ഓ വജൻ കാ ഗംഭീരത കോ ദിഖായ ഹേ. ഇനി ആ വാക്യത്തിന്റെ അർത്ഥം നിങ്ങളുടെ മുൻപിൽ എക്സ്പോസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ഓർ അബ് ഓ ജോ വജൻ കാ അർത്ഥ ആപ്കെ സാമനെ പ്രകട കർനേ കേ ലിയേ മേ ചാഹത്താ. എല്ലാ സഭകളിലും പഠിപ്പിക്കുക. യേ സബ് കലീസിയാ മേ സിഖാനേ വാലാ ബാത്ത് ഹേ. ഇത് അടിസ്ഥാന കാര്യമാണ്. ക്യോങ്കി യേ ബിൽകുൽ നീബ് ഹേ. കാരണം യേശുവിനെ അനുഗമിച്ച എനിക്ക് എന്ത് കിട്ടും? യീശു കാ പീച്ചേ ഹോ ജായേഗാ മുചേ ക്യാ മിലേഗാ. അത് മനസ്സിലാക്കിയിട്ടാണ് യേശുവിന്റെ പുറകെ വരേണ്ടത്. യേ സമജ്നേക്കേ ബാദ് ഹം യീശുക്കേ പീച്ചേ ജാനാ ഹേ. ഞാൻ യേശുവിന്റെ വാക്കാണ് നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നത്. യീശു കാ ജോ ശബ്ദ ഹേ ആപ് ലോഗോങ്കേ സാമനേ മേ രക്കാ ഹേ. 23-ാം വാക്യം 23-ാം വചനം ലൂക്ക് നൗക്ക 23. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നെ അനുഗമിക്കാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പുറകെ പോകാൻ ആഗ്രഹം വന്നാൽ അതാ അവിടെ അനുഗമനം എന്ന വാക്കിന്റെ അർത്ഥം. ഓർ യഹാം പർ ലിഖാ ഹേ ഉസ്നേ സബ്സേ കഹാ യദി കോയി മേരേ പീച്ചേ ആനേ ചാഹേ ഉസ്കാ മത്ലബ് യഹി കി യദി കോയി അവൻ തന്നെ താൻ നിഷേധിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്നെ ആപ്സെ ഇങ്കാർ കരേ ഓർ പ്രതിദിൻ അപ്നെ ക്രൂശ് ഉടായേ ഹുവേ മേരെ പീച്ചേ ഹോലേ. രണ്ട് തവണ അനുഗമിക്കുക എന്ന വാക്ക് അവിടെയുണ്ട്. ഓർ മേരെ പീച്ചേ ഹോലേ ജോ ശബ്ദ ഹേ അതിൽ ആദ്യത്തെ തവണ ആഗ്രഹം പ്രകടിപ്പിക്കാൻ എന്ന അർത്ഥത്തിൽ. ഓർ ജോ പെഗല ജോ ശബ്ദ ഹേ ജോ ചാഗത്തുക്ക് പ്രകട കർണേ കേ ലിയേ. ആ രണ്ടാമത് എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം, അനുഗമിക്കട്ടെ. ഓർ ദൂസര ജോ ശബ്ദ ഹേ പീച്ചേ ഹോലേ. നിങ്ങൾക്ക് യേശുവിന്റെ പുറകെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിനെ അനുഗമിക്കണം. അനുഗമിക്കേണ്ടത്
തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്താണ്. ഓർ യദി ആപ് ചാഹ്തേ ഹേ യീശു മസീഹ്കെ പീച്ചേ ഹോനേ കേ ലിയേ തോ ആപ് ഉസ്സേ പീച്ചേ ഹോനാ ഹേ അപ്നേ ആപ്കോ ഇൻകാർ കർത്തേ ഹുവേ. ഈ അനുഗമിക്കുക എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. യേ ജോ പീച്ചേ ഹോ ഓ ജോ ശബ്ദ ഹേ സബ്സേ മുഖ്യ ശബ്ദ ഹേ. 23 തവണ ഇത് തിരുവെഴുത്തിലുണ്ട്. ഓർ പവിത്ര ശാസ്ത്രമേ 23 ജോ ടൈംസ് യേ ജോ ലിക്കാ ഹേ. യേശു മിക്കപ്പോഴും ശിഷ്യന്മാരെ ശുശ്രൂഷയുടെ ആരംഭത്തിലും ഉടനീളയും അവസാനവും വിളിക്കുമ്പോൾ അനുഗമിക്കുക എന്ന് പറഞ്ഞാ വിളിക്കുന്നത്. ജോ യേശു മസി അപ്നേ സേവകായി മേ ചേലോങ്കോ ജബ് ബുലാതേ ശുരുവാത് മേ ബീച്ച് മേ ഓർ അന്ത് മേ ജബ് ബുലാതേ ഹേ തബ് പീച്ചേ ഹോൽ പീച്ചേ ഹോലേ ബോൾകർ ബുലാതേ ഹേ. അതിനർത്ഥം ഞാൻ പറയാം. ഉസ്കാ മദ്ധലം യേ യേശു മുന്നേ നടക്കുന്നു. യേശു ആഗേ ചൽതേ ഹേ പുറകിൽ നടക്കുന്ന ഞാൻ പീച്ചേ ചലനേ വാല മേ. യേശുവിന്റെ ജീവിത ശൈലി കണ്ട് അതുപോലെ ജീവിക്കണമെന്ന്. ഓർ യീശു മസീഹ ജീവൻ കാ തരിക്കാ ദേഖകർ ഉസി പ്രകാർ ജീനാ ചാഹിയേ. അതാണ് ശിഷ്യത്വത്തിലേക്കുള്ള വിളി. ഓയ് ഹേ ചേലാപൻ കേ ലിയെ ജോ ബുലാഗട്. ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം അനുഗമിക്കുന്നവൻ. ചേലേ ജോ ശബ്ദ കാ അർത്ഥ ഹേ പീച്ചേ ഹോനേ വാല. സഹോദരി സഹോദരന്മാരെ സുവിശേഷം മനസ്സിലാക്കുക. ഹേ ഭായോർ ബഹനോ സുസമാചാർ ടീക് സേ സമജോ. യേശു പറയാ എന്റെ പിന്നാലെ വരാൻ ആഗ്രഹമുണ്ടോ. യീശു ബോൾ റഹാ ഹേ ക്യാ ആപ് ചാഹ്തേ ഹേ മേരേ പീച്ചേ ഹോനേ കേ ലിയേ. അങ്ങനെയുള്ളവർ എന്നെ അനുഗമിക്കണം. ഓ മേരേ പീച്ചേ ഹോനാ ചാഹിയേ. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ കോപ്പി ആവണം. ഓർ ഉസ്കാ മദ്ദലം ജോ പീച്ചേ ഹോലേ മദ്ദല യീശു കേ ജൈസേ ബനോ. യേശുവിന്റെ ജീവിതം പിതാവിന് പ്രസാദമായി. യീശു പോലെ ജീവിച്ചാൽ എന്റെ ജീവിതവും ദൈവത്തിന് പ്രസാദമാവും. യീശു മസീഹ ജീവൻ പിതാ പരമേശ്വർക്ക് പ്രസന്നവാ. യദി ആപ് യീശു മസീഹ ജൈസ ജീയേഗതോ ഹമാര ജീവൻ ഭി യീശുക്കോ പിതാക്കോ പ്രസന്ന ഹോ ജായേഗ. ഒത്തിരി ആളുകൾ ചിന്തിച്ചിരിക്കുന്ന പ്രസംഗിച്ചാൽ യേശുവിന് പ്രസാദമാവും, പാട്ടൊക്കെ നമ്മൾ നന്നായിട്ട് പാടിയാൽ മതി, കൈ അങ്ങ് അടിച്ചാൽ മതി, ഇത് അതെന്ത് ഈസിയാണ്. ഓർ കുച്ച് ലോക സോസ്തേ ഹേ അച്ഛാ പ്രചാർ കർണേ സേ നയത്തോ ഗീത് ഗാനേ സേ ജോർദാർ താലി ബജാനേ സേ പരമേശ്വർ പ്രസന്ന ഹോ ജായേഗോ. തോ കിത്ന ആസാൻ ബാത്ത് ഹേ. രക്ഷ സൗജന്യമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഓർ മേ അംഗീകാർ കർത്താ ഹൂ ഉത്താർ മുഫ്ത് മേ ഹേ. രക്ഷ കൃപയാലാണ്. ജോ അനുഗ്രഹ സേ ഹോത്തേ ഹേ ഉത്താർ. ആത്മരക്ഷ ആത്മരക്ഷ ആത്മാ കീ ഉത്താർ അത് കൃപയാലാണ്. ഓ അനുഗ്രഹ സേ ഹേ. അതിന് ഒരു പ്രവൃത്തിയും വേണ്ട. ഉസ്കെ ലിയേ കോയി കർമ്മ ക ജറൂറത്ത് നഹീ. പക്ഷേ രക്ഷിക്കപ്പെട്ടവന് പ്രവൃത്തി വേണം. ലേക്കിൻ ജോ ഉത്താർ പായാ ഹുവോ കേ ലിയേ കർമ്മ ക ജറൂറത്ത് ഹേ. യേശു പറയാ എന്നെ അനുഗമിക്കണമെന്ന്. യേശു ബോൾ റഹാ ഹേ മേരേ പീച്ചേ ഹോലേ. കുറച്ചുകൂടെ ആ വാക്ക് ഞാൻ വിശദീകരിച്ചാൽ ഓ ജോ ശബ്ദക്കോ ഓർ വിവരം മേ ദേതാ. ഒരു രാജാവിനെ പടയാളി അനുഗമിക്കുന്നത് പോലെ. ജൈസേ ഏക രാജാക്കോ അപ്നേ ശിപായി ജോ പീച്ചേ ഹോത്തേ ഹേ. ഒരു യജമാനനെ അടിമ അനുഗമിക്കുന്നത് പോലെ. ഏക മാലിക്കോ അപ്നേ ഗുലാമി ജൈസേ പാലൻ കർത്തേ ഹേ. ഒരു അധ്യാപകനെ സ്റ്റുഡന്റ് അനുഗമിക്കുന്നത് പോലെ. ജൈസേ അധ്യാപകോ അപ്നേ ജോ വിദ്യാർത്ഥി ഓ ആഗമൻ കർത്തേ ഹേ. ചോദ്യം ചെയ്യാതെ യേശുവിന്റെ പുറകെ പോകാനുള്ള ആഹ്വാനമാണ് സുവിശേഷത്തിലൂടെ യേശു പറയുന്നത്. ജോ സുസമാചാർസ്കേ ദ്വാരാ യീശു ഹംകോ ദേതേ ഹുവേ സന്ദേശ ബിനാ ജോ പ്രശ്ന പൂച്ചതേ ഹുവേ യീശുക്കേ പീച്ചേ ഹോനാ ചാഹിയേ. അതുപോലെ ആ ക്രിയാപദം പഠിച്ചാൽ ഓ ജോ ജോ ശബ്ദം പഠേഹത്തു അത് നൈമിഷികമായി ഉണ്ടാകുന്ന ഒരു ദിവസത്തെ അനുഗമനമല്ല, നിരന്തരമായി ആയുസ് മുഴുവനും യേശുവിന്റെ വഴിയെ യേശുവിനെ അനുഗമിച്ച് നടക്കണം. അഭി ഓ തോടെ സമയമേ ജോ ഹോനേ വാല ചീസ് നയേ ഹമാരാ ആയു പൂരാ കർണേക്കാ സമയത്തക്ക് ഹമാരാ ജീവൻ കാ അന്തിം സമയത്തക്ക് കർണേ വാല ഹേ. അങ്ങനെ അനുഗമിക്കുന്ന ഒരാളിന് വില കൊടുക്കണം. ഓർ ഐസേ പീച്ചേ ഹോനേ വാലോങ്കോ ജോ മോൾ ദേനാ പഠത്തെ ഹേ. അതാണ് തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുക്കുക. ഓർ ഉസ്കേ ലിയേ അപ്നേ ആപ്കോ ഇൻകാർ കരേ ഓർ ക്രൂശ് ഉടാ. യേശു എന്റെ മുന്നേ നടക്കുകയാണ്. യീശു മേരേ ആഗേ ചൽ റഹാ ഹേ. യേശുവിന്റെ ആഗ്രഹം പോലെ യേശു ചെയ്യുന്നു.
ഞാൻ ഇതിന്റെ പുറകെ നടക്കുമ്പോൾ യേശുവിന്റെ ആഗ്രഹമായി എന്റെ ആഗ്രഹം ഓർ ഈശുക്കാ ചാഹത്തുക്കെ അനുസാർ ഈശു ആഗേ ബഡ്രാഗ ജബ് മേ ഈശുക്ക പീച്ചേ ഹോത്തെ സമയ മേരാ ചാഹത്ത് നഹീ ഹേ ഈശുക്കാ ചാഹത്ത് ഹോനാ ചാഹിയേ മേരാ ചാഹത്ത് അപ്പോൾ എനിക്കുണ്ട് അവിടെ പോകണം ഇവിടെ പോകണം ഇന്നത് പറയണം ഇങ്ങനെ ചെയ്യണം പക്ഷേ ഞാൻ യേശുവിന്റെ പുറകെ പോകുമ്പോൾ അത് തെജിച്ചേ ഓക്കൂ ഓറും യേശുവിന്റെ പുറകെ നടക്കണം മേരെ അന്തർ ഏഹിക്ക് മുജേ വഹാൻ ജാനാ ഹേ വോ കർണാ ഹേ ഉദർ യേ കർണാ ഹേ കർക്കേ ഹേ ലേക്കിൻ യദി യീശു കേ പീച്ചേ ഹോനേ ഹോത്തേ സമയ ഹം യേ സാരേ ബാത്തോം കോ ചോഡ്നാ പഡേഗാ യീശു ക്യാ കർത്താ ഹേ വൈസേ കർണാ പഡ്തേ എന്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കരുത് മേരാ ചാഗത്ത് പൂരാ നൈ ഹോനാ ചാഹിയേ എന്റെ ആഗ്രഹങ്ങൾക്ക് മരിക്കാനാണ് യേശു ഈ വിളിക്കുന്നത് ഓർ ഹമാരാ ചാഗത്ത് മരണേ കേ ലിയേ ഹംകോ യീശു ബുലാ രഹാ ഹേ അവിടെയാണ് നമ്മള് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടുപൊട്ടിച്ച് നമ്മുടെ ആഗ്രഹം നടക്കാൻ ഓർ യഹാം പർ ഹം അഭി പക്കടുക്കേ ഉബേ പ്രാർത്ഥന കർത്തയെ ബന്ധൻ കോ കോൽനേ കേ ലിയേ ക്യോങ്കി ഹമാര ചാഗത് ഹോനേ കേ ലിയേ സുവിശേഷത്തിൽ യേശു വിളിക്കുകയാണ് യേശുവിനെ അനുഗമിക്കാൻ ഓർ സുസമാചാർ മേ യേശു ബുലാ രഹാ ഹേ യീശു കാ പീച്ചേ ഹോലോ ലോകത്തിലുള്ള എല്ലാവരും യേശുവിനെ അനുഗമിക്കും ഓർ സംസാർ കേ സാരേ ലോഗ് യീശു കാ പീച്ചേ ഹോലോ പക്ഷേ അനുഗമിക്കുന്നവർക്ക് വില കൊടുക്കണം ലേക്കിൻ ജോ ശിഷ്യത്വം ഈസി അല്ല ചേലാപ്പൻ അസാനി ബാത്ത് നഗീ ഹേ ക്രിസ്ത്യാനിറ്റി ഈസി അല്ല ഓർ മസീഹി സിന്ദഗി അസാനി ബാത്ത് നഗീ ഹേ നഗീ ഹോ ജായേ ഹാ അതാണ് സെൽഫ് ഡിനയൽ ഓർ ഓയി ഹേ അപ്നെ ആപ്കോ ഇൻകാർ കരേ ഇത് ക്രൂശുമായിട്ട് ചേർത്ത് മനസ്സിലാക്കണം ഓർ യേ ക്രൂശ് കോ ജോ സമയത്ത് സമജ്നാ ചാഹിയേ ഈ ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് ഈ ക്രൂസ് ഉടാവോ കർക്കെ ബോലേഗോ തോ ആപ് ക്യാ സമജാ ഹേ ഇന്ന് രാവിലെ ഞാൻ ചോദിച്ച പോലെ നിങ്ങൾക്ക് പറയാം ക്രൂസ് എടുത്ത് തന്നെത്താൻ നിഷേധിച്ച് ക്രൂസ് എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രൂശ് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താ ഓർ അപ്നെ ആപ്കോ ഇൻകാർ കർക്കെ ക്രൂസ് ഉടാകർ മേരെ പിച്ചെ ബോലേ ഈ ജോ ക്രൂസ് കാ മതലബ് ആപ് ക്യാ സമജ്തേ ഹേ പറയാം ബോലിയേ ക്രൂസ് ബോലേ തോ ക്യാ ഹേ ക്രൂസ് ഉടാവോ ബോലേഗോ തോ ക്യാ ഹേ അർത്ഥം ബോലിയേ അങ്ങനെ കേട്ടിട്ടോ ഇല്ലല്ലേ കഭി സുനാ നൈ ആ കേട്ടിട്ടുണ്ട് കൂടുതൽ ചിന്തിച്ചിട്ടില്ല ഓ സുനാ ഹേ ജാദാ നൈ സോചാ ഹേ ഒരുപാട് ആളുകളുടെ അഭിപ്രായം ഓർ ബഹുത് ലോഹോംഗാ ജോ ക്രൂസ് ക്രൂസ് ഉസ്മേ പക്ഷേ ഏക്ക ഉപയോഗിക്കുമ്പോൾ യേശുവിന്റെ കേൾവിക്കാർക്ക് ക്രൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നു ലേക്കിൻ ജബ് യീശുനെ യേ ജോ ബാത്ത് ബതാത്തെ സമയ ഓ സുന്നേ വാലോ യീശു കാ വാച് കോ ക്യാ പ്രകാർ കാ രീതി മേ സമജ്തേ ഹേ അന്ന് ക്രൂശിക്കപ്പെടുന്നത് ഒരു സാധാരണ സംഭവമാണ് ഓർ ഉസ് സമയ ജോ ക്രൂസ് പർ മരണാ ബോലേ തോ ഏക് സാധാരണ ബാത്ത് ഹേ ചരിത്രം പറയുന്നത് യേശുവിന്റെ കാലഘട്ടത്തിൽ തന്നെ 30,000 പരം ക്രൂശ് മരണം ഉണ്ടായിരുന്ന ഓർ ഇതിഹാസ് ഇയേ ബോൽതേ ഹേ യീശു മസീഹ കാ സമയ മേ ലഗ്ഭഗ് 30,000 ലോഗ് ക്രൂശ് പർ മർ ഗയാ ഹേ ഇന്ന് ആളുകളെ തൂക്കി കൊല്ലുന്നത് പോലെ അന്നത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരുന്നു ക്രൂശിക്കുക എന്നുള്ളത് ആജ് കേ ലോഗോ കോ ഫാസി കാ സജാ ദേതേ ഹേ വൈസേ ഉസ് സമയ കാ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഹേ ജോ ക്രൂസ് പർ മരണം അപ്പോൾ ആ കാലഘട്ടത്തിൽ യേശു പറയുക എൻ്റെ പുറകെ വരുന്നവൻ ക്രൂശ് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡിൽ ക്രൂശ് എടുത്തുകൊണ്ട് പലസ്തീനിലൂടെ നടക്കുന്ന ഒരു ക്രിമിനലിനെയാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഓർ ഉസ് സമയ യീശു മേ ജോ ക്രൂസ് ഉടാകർ മേരെ പീച്ചേ ആയകർക്കേ ബോലേഗതോ ഉൻകേ മൻ മേ ജോ ഏക് തസ്വീർ ആതേ ഹേ ജോ പാലസ്തീൻ കേ ജോ മിട്ടി കേ ഊപ്പർ ഏക് ക്രൂസ് ഉടാകർ ഏക് ജോ ക്രിമിനൽ കേ രൂപ മേ ചലനേ വാല ഏക് വ്യക്തി കാരണം കോടതി വിധിച്ചിരിക്കുകയാണ് ക്യോങ്കി ജോ കച്ചേരി മേ ജോ നിർണയിച്ചു ആയാ ഹേ അങ്ങനെ ഒരുത്തൻ നടക്കുമ്പോൾ ഇരുവശത്തും ആളുകളുണ്ട് അയാളെ നിന്ദിക്കാനും പഴിക്കാനും ഒക്കെ ഐസ ക്രൂസ് ഉടാകർ ഏക് ആദ്മീ ചലത്തെ സമയ ദോനോ ബാജോ മേ ലോഗ് ഗയേ ഉസ്കോ പത്തർ മാർനേ കേ ലിയേ നിന്നാ കർനേ കേ ലിയേ ഡട്ടാ കർനേ കേ ലിയേ അവരുടെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് അറിയാമോ ഉൻ ലോഹോംഗാ മൻ മേ ക്യാ ആതേ ഹേ പതാ ഹേ ഈ മരക്കുരിശ് എടുത്തോണ്ട് പോകുന്നയാൾ ഇനി മടങ്ങി വരില്ല ഏജോ ലക്ഡി കാ ജോ ക്രൂസ് ഉടാകർ ജാതേ ഹേ ഏ വ്യക്തി അഭി വാപ്പസ് കഭി നഹീ അയാൾ മരിക്കാൻ പോകുന്ന ആ ഉപകരണം എടുത്തോണ്ടാണ് ഈ നടക്കുന്നത് ക്യോങ്കി ജോ മർനേ കേ ലിയേ ജോ ഉപകരണ ഹേ വോ ലേക്കേ ജാ രഹാ ഹേ യേശു പറയാണ് എന്റെ പിന്നാലെ വരുന്നവനെ ക്രൂസ് എടുത്തോണ്ട് നടക്കണം യേശു ബോലാ ഹേ മേരേ പീച്ചേ ജോ ആനേ കേ ലിയേ ജാതേ ഹേ ക്രൂസ് ഉടാകർ ജാനാ യേശു വിളിക്കുന്നത് മരിക്കാനാണ് യേശു ഹംകോ മർനേ കേ ലിയേ ബുലാ രഹാ ഹേ
മനസ്സിലാകുന്നുണ്ടോ? ക്യാ യേ ബാത് ആപ്കോ സമജ് മേ ആ രഹാ ഹൈ? ഇതാണ് സുവിശേഷം. യേ സുസമാചാർ. യേശു പറയുന്ന മനസ്സുള്ളവർ വന്നാ മതി. യേശു ബോലാ ആപ്കോ മൻ ഹേ തോ ആവോ. ഇത് ആളുകൾ ചിന്തിക്കുന്നത് ഇവിടെ നമ്മളെല്ലാം കൈയടിച്ച് കുറെ കാര്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞാൽ സ്വർഗം വരുമ്പോൾ നമ്മൾ അതിനകത്തും കയറി ചാടി. അയ്യോ, യേശു പറയുന്ന വേറെ സുവിശേഷമാണ്. പ്രിയോ യഹാംബർ ഹം സോസ്തേ ഹേ ജോ താലിബ ജാക്കർ ഗുബേ നാസ്തേ ഗുബേ ഓർ ഹം യഹാംബർ രഹതേ ഹേ ജബ് പരമേശ്വർ ആയേഗാ ഹം സ്വർഗ് മേ ജായേഗാ ഹായ്. ഓർ യേശു ബോൾത്തേ ഹേ ദൂസരാ ഏക സുസമാചാർ. നമ്മൾ പറയുന്ന സുവിശേഷവും യേശു പറയുന്ന സുവിശേഷവും രണ്ടും രണ്ടാണ്. ഓർ ഹം ജോ സുസമാചാർ ബോൾത്തേ ഹേ യേശു ജോ സുസമാചാർ ബോൾത്തേ ദോനോ അല ഹേ. യേശു ശിഷ്യന്മാരെ ചേർക്കാനാണ് ഈ വരുന്നത്. പ്രിയോ യേശു അപ്നെ ചേലോ കോ ഇക്കട്ടാ കർണേ കേ ലേ ആ രഹാ ഹേ. ക്രൂശ് എടുത്തുകൊണ്ട് നടക്കാത്ത ഒറ്റയാൾ പോലും സ്വർഗത്തിൽ പോവില്ല. ക്രൂശ് ഉടാകർ നാ ചൽനേ വാല കോയി ഏക വ്യക്തി സ്വർഗ് കർ രാജ്യമേ പ്രവേശ് നഹി കരേഗാ. ഇനി ആ ക്രൂശിനെ ഞാൻ വിശദീകരിക്കാം. ഓജോ ക്രൂശ് കോ ഓർമേ വിവരം ദേതാ ഹൂ. അതെന്താണ് ആ മരണം? ഓജോ ക്രൂശ് കാ മൃത്യു ബോലോ തോ ക്യാ ഹേ. ആ വാക്യം നോക്കിയേ, വചനത്തോടാ ദേക്കിയേ. ലൂക്കോസിൽ മാത്രം ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ലൂക്കുമേ ഏക ശബ്ദം, ലൂക്കുമേ മാത്രം ഏക ശബ്ദം ലിഖാ. ഈ വാക്യം പലയിടത്ത് എഴുതിയിട്ടുണ്ട്. ഏജോ വചൻ കഹി ജഗാ മേ ലിഖാ. പക്ഷേ ലൂക്കോസിൽ മാത്രം ഒരു വാക്ക് കാണാം. ഏക ലൂക്കുമേ ഏക ശബ്ദം മാത്രം ദേഖ് സക്തെ ഹേ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും എന്ന വാക്ക്, നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ജോ തേവീസ്വ വചൻമേ പ്രതിദിൻ കർക്കി ഏക ശബ്ദ ഹേ ദേഖാ ഹേ പ്രതിദിൻ. അപ്പോൾ ഇത് അക്ഷരീകമായ മരണമല്ല എന്നുള്ളത് ഉറപ്പായി. ഓർ ഉസ്കാ മതല അക്ഷരീക ജോ മൃത്യു നഹിയേ. ലിറ്ററലി വി ആർ നോട്ട് ഗോയിങ് ടു ഡൈ. ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് മരിക്കാൻ പോകും. ഓർ ഹർ ദിൻ ഹംകു മർ സക്തെ ഹേ. ഒരിക്കൽ മാത്രമല്ലാതെ അക്ഷരീക മരണമുള്ളൂ. ഓർ ജോ അക്ഷരീക മൃത്യു ഏകി ബാർ ഹോത്തേ ഹേ. ഇത് നാൾ തോറും മരിക്കണം. ലേക്കിൻ യഹാം പർ ജോ ലിക്കാ ഹേ പ്രതിദിൻ മർണാ ഹേ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കണം, അക്ഷരീക മരണം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓർ ഹം യേ ബാത്ത് സംജനാ ഹേ ഇസ്മേ അക്ഷരീക മൃത്യു ബി ശാമിൽ ഹുവാ ഹേ. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഓ ക്യാ ഹേ കൈസേ ഹേ കർക്കേ ബാത്ത് മേ ബതായേംഗേ. എന്നാൽ ഇതിന്റെ എംഫസിസ് എല്ലാ ദിവസവും മരിക്കണം. ലേക്കിൻ യേ ജോ ബാത്തോ കോ പ്രഗട കർത്തേ പ്രതിദിൻ മർണാ ഹേ. ഇന്ന് രാവിലെ പറഞ്ഞ ദൂത് തന്നെ. ആജ് സുബേ ബതായാ ഹുവാ സന്ദേശ്. തന്നെത്താൻ നിഷേധിക്കുന്നത് മരണമാണ്. ഓർ അപ്നേ ആപ്കോ ഇങ്കാർ കർണാ ബോലത്തെ ഓ മൃത്യു ഹേ. ലോകത്തിൽ ആഗ്രഹം ഇല്ലാത്ത ആരുണ്ട്? ഈ സംസാരമേ അഭിലാഷ നാ ഹുവാ കോയി ഹേ. ശുശ്രൂഷയെ കുറിച്ച് ആഗ്രഹമുണ്ട്. സേവകായിക്കെ ബാരമേ ചാഹത്ത് ഹേ. മക്കളെ കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ട്. ഓർ അപ്നേ ബച്ചോങ്കെ ബാരമേ ചാഹത്ത് ഹേ. ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹങ്ങളുണ്ട്. ആർത്രിക് ബാത്തോങ്കെ ബാരമേ ചാഹത്ത് ഹേ. ചാഹത്ത് ഓർ അഭിലാഷ ഹേ. അതൊക്കെ നല്ല കാര്യമാണ്. ഓ സബ് അച്ഛാ ബാത്ത് ഹേ. പക്ഷെ യേശുവിന്റെ പുറകെ പോകുമ്പോൾ, ലേക്കിൻ യേശുക്കെ പീച്ചേ ഹോത്തേ സമയം, പിന്നെ എന്റെ ആഗ്രഹത്തിന് പ്രസക്തിയില്ല. മേരാ ചാഗത്ത് കോ കോയി കയ്യോ നോയി മേരാ ഹാത്ത് കോ ദേക്കോ. ദൈവത്തിന്റെ ഇഷ്ടവും പരമേശ്വർ കൈച്ച എന്റെ ഇഷ്ടവും തമ്മിൽ ക്രോസ് ചെയ്യുന്നതാണ് ക്രൂശ്. ഓർ പരമേശ്വർ കാ ഹിത് ഓർ മേരാ ഹിത് ദോനോ ക്രോസ് കർത്തേ ഹേ ഓ യേ ക്രൂസ്. അവിടെ ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്ക് ദിവസവും മരിക്കുകയാണ്. ഓർ വഹാംബർ മേരാ അഭിലാഷ യോ ചാഹത്ത് കോ പ്രതിദിൻ മർതാ ഹേ. തന്നെത്താൻ ഞാൻ ത്യജിക്കുകയാണ്. അപ്നെ ആപ് കോ ഇൻകാർ കർത്തേ ഹേ. അങ്ങനെ ഒരാളെ സ്വർഗത്തിൽ പോവുള്ളൂ. ഐസ ഇൻകാർ കർണെ വാല വ്യക്തി സ്വർഗ് മേ ജായേഗാ. ഇനി യേശുവിന്റെ ജീവിതം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അബി ദേഖോ യീശു കാ ജീവൻ കോ ഹം ധ്യാൻ സേ ദേഖേ ഹേ തോ. യേശു ഇങ്ങനെയാണ് ജീവിച്ചേ. യേശു ഇസി പ്രകാരം അപ്നെ ജീവൻ കോ ബതായാ ഹേ. നമ്മൾ അവസാനത്തെ ക്രൂശ് മാത്രമേ കണ്ടുള്ളൂ. പ്രിയോ ഹം അന്തിം ക്രൂശ് കോ ദേഖാ ഹേ. യേശുവിന്റെ ഡെയിലി ലൈഫിലെ ഞാൻ ഒരു വാക്യം കാണിക്കാം. ഓ ഈസ പ്രതിദിൻ കാ വചൻ മേനേ ആപ്കോ ദിഖാവുംഗ. യോഹന്നാൻ 6:38 യുഗനാ രജത സുസമാചാർ ചേകാ. യേശു പറയാണ്, യേശു കഹത്തെ ഹേ, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഉത്തരാഹും
ഭൂമിയിൽ ഒറ്റ കാര്യം യേശു ചെയ്തത് സ്വന്തം ഇഷ്ടത്തിലല്ല. ഒരത്ഭുതം ചെയ്തത് സ്വന്തം ഇഷ്ടത്തിലല്ല. പിതാവ് എന്ത് പറയുന്നു അതനുസരിക്കും. പിതാ ക്യാ ബോലാ ഹേ ഓ മാൻ. ക്രൂശിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചെന്ന ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നു. ഫിലിപ്പിയോങ്ക പത്രികമേ പ്രേരിത പൗലോസ് കൽതിയ ക്രൂസ് ക മൃത്യു തക് യേശുനെ അപ് പരമേശ്വർ കെ ബാത്തോ കോ മാ. അവ യേശു ഇത് നമ്മളെ കാണിച്ചു. യേശു അപ്നെ ജീവൻ കോ ഹംകോ അഭി ദിഖായാ. യേശു പറയാ വാ എൻ്റെ പുറകെ. ഓർ ഉസ്കെ ബാദ് യേശു ഹംകോ ബുലാരേ ആവോ മേരേ പീച്ചെ. യേശുവിന്റെ പുറകെ പോയാൽ നമ്മൾ തീർന്നു. പ്രിയോ യദി ഹം യേശു കെ പീച്ചെ ജായേഗേ തോ ഹം മേ ഞാൻ എന്നയാള് പിന്നില്ല. അതാണ് ക്രിസ്ത്യാനിറ്റി. ഇപ്പൊ ഞാൻ ഓൾട്ടർ കോള് തരാൻ പോവായി. ഇതിനാ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആര് കൈവക്കും? അഭി മേ ആപ് ലോഹോ കോ ആഗെ ബുലാനേ കെ ലിയേ ചാഹതാ ഹോ ഇസ്കേ ലിയേ കിത്നേ ലോഗ് തയ്യാർ ഹേ കോൺ ഹാത്ത് ഉഡായേഗാ. അതുകൊണ്ട് നമ്മൾ അവസാനം ഒരു ട്രിക്ക് ഉണ്ട്. അവസാനം ഒരു ടെക്നിക് ഉണ്ട്. ഓർ അന്ത്യമേ ഇസ്ലിയേ അന്ത്യമേക്ക് ടെക്നിക്കൽ ഹേ ഹമാരെ പാസ്. ഗായക സംഘം മുന്നോട്ട് വരിക. നമുക്കെല്ലാം കൂടെ അങ്ങ് ഭയങ്കര സ്പീഡ് 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 പാടി. ഇപ്പോൾ ആരുണ്ട്? എല്ലാരും കൈവക്കും. ഓർ അബ് ബുലായകത്തോ ഹോയ് ഹാത്നേ ഉഡായേഗാ ജോ ഗീതഗാരോങ്ക സബ് ബുലായേഗാ ഏകദം ഓർ ബാജേ ബതാതേ ഹോയ് കി ഗീത ഗായേഗാ ഉസ്കേ ബാദ് അബ് കോൺ ഹേ കർ ഗേ ആയേഗത്തോ സബ് ബാത്. അതുകൊണ്ട് ആളുകൾ ചിന്തിച്ചിരിക്കുന്ന അത് ഉണർവാണെന്ന്. ഓർ ഇസ്ലിയേ ലോഗ് ഏ സംസ്ഥേ ഏയ് ഹേ ജാഗ്രതി. ശരിയായ ഉണർവ് തിരുവെഴുത്തുകൾ മനസ്സിലാക്കി യേശുവിന്റെ പുറകെ പോകുന്നതാണ്. സച്ചാ ജാഗ്രതി വചൻ കോ ഗ്രഹൻ കർത്തേ ഹുവേ യേശു കേ പീച്ചേ കോയി ജായേഗാ ഓയി ഹേ ജാഗ്രതി. ഇനിയും നമുക്ക് സമയം പെട്ടെന്ന് പോവായതുകൊണ്ട് നമ്മളിപ്പോ 23 വാക്യല്ലേ വായിച്ചത്. ഇതിനോട് ചേർന്ന് താഴെ കിടക്കുന്ന 24 വാക്യം നോക്കി. ഓർ അബി ഹേ ഹം അബി 23 വചൻ പടാ ഹേ അബി 24 വചൻ പടേഗേ. ഇന്ന് രാവിലെ നമ്മൾ ചിന്തിച്ച ആ വാക്യത്തോട് ചേർന്ന് കിടക്കുകയാണ്. ഓർ സുബേ ഹംനേ ജോ പടാ ഹേ വോ വചൻ കാ സമയത് ഹേ യേമി. ഞാൻ ഒരേ ഓർ സുബേ ഓർ ഷാമേ ഏകീ സന്ദേശ് ഹേ ബോൾ റഹാ ഹേ. ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഓർ കോയി ജോ കോയി അപ്ന പ്രാണ ബജാന ചാഹേ വക അപ്നേ ഉസേ ഖോയേഗ പരന്തു ജോ കോയി മേരേ ലി അപ്ന പ്രാണ ഖോയേഗ വക ഉസേ ബജായേഗ. എന്താണ് ഈ കോണ്ടെക്സ്റ്റിൽ ജീവനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ? ഓർ യേ ജോ വചൻ കാ ജോ അർത്ഥമേ അപ്ന പ്രാൺ കോ ബജായേഗ മതലം ക്യാ ഹേ. എനിക്ക് സ്വയത്യാഗം ഒന്നും മയ്യ. ഓർ മേ അപ്ന ഇങ്കാർ നേ കർ സക്തേ. എനിക്ക് ലോകത്തിലെ സുഖസൗകര്യം ഇതെല്ലാം സന്തോഷമായിട്ടൊക്കെ കഴിഞ്ഞ് അപ്പൊ ലോകത്തിൽ ഞാൻ എന്നെ രക്ഷിക്കുക. ഓർ ഈ സംസാരമേ മേ അപ്നെ ആപ്കോ ബചാതേ ഹേ. അവൻ എന്ത് പറ്റുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഓർ ഐസേ ലോഹോങ്കോ ക്യാ ഹോ ജായേഗാ കർക്കേ വചൻ മേ ലിഖാ. അവൻ അതിനെ കളയും. വോ ഉസേ കോയേ ഹാ. എന്നാൽ എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാലോ. ലേക്കിൻ പരന്തു ജോ കോയി മേരേലി അപ്നെ പ്രാണ കോ കോയേ ഹാ. ദൈവത്തിന്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഹിതത്തിന്റെ മുൻപിൽ എന്റെ സുഖസൗകര്യം ഞാൻ മാറ്റി വെക്കുന്നതാണ് എന്റെ ജീവിതത്തെ കളയുക. ഓർ മേരാ പ്രാൺ കോ കോയേഗാ കർക്കേ ബോലേഗാ തുസ്കാ മതലബ് യഹീ കി ജോ പരമേശ്വർ കാ ഇച്ഛാ കേ ലിയേ ഉസ്കാ ഹിത കേ ലിയേ മേരാ അഭിലാഷ ഓർ ഹിത സബ് കോനാ. അവൻ അതിനെ രക്ഷിക്കുമെന്ന. ഓർ ഓ ഉസ്കോ ബജായേഗാ കർക്കേ ലിഖാ. ഇത് തന്നെയല്ലേ യോഹന്നാൻ 12:25 നമ്മൾ രാവിലെ പഠിച്ചത്. യഹീ വചൻ ഹേ യുഗന്ന 12:25 മേ ഹംനേ പഠാ ഹേ. ഇഹലോകത്തിൽ തന്റെ ജീവനെ സ്നേഹിക്കുന്ന ഒരാള് ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നയാള്. ഓർ ഇസ് സംസാർ മേ അപ്ന ജോ പ്രാൺ കോ പ്രിയ കർണേ വാലാ ഓർ അപ്നേ പ്രാൺ കോ അപ്രിയ കർണേ വാലാ. യേശു ഇത് ആവർത്തിച്ചാവർത്തിച്ച് ഏതാണ്ട് 6-7 തവണ പ്രസംഗിച്ച പ്രസംഗമാണിത്. യേശു മസി ചേ ഓർ സാത് ബാർ പ്രചാർ കിയാകുവ ബാർ ബാർ പ്രചാർ കിയാകുവ പ്രചാർ ഹേ. പക്ഷേ പാസ്റ്റർമാരാരും ഇത് സഭയെ പഠിപ്പിക്കത്തില്ല. ലേക്കിൻ പാസ്റ്റർ ലോകയേ വചൻ കോ അപ്നെ കലീശ്യമനെ ശിക്കാത്തെ ഹേ. യേശു ഏറ്റവും അധികം പ്രസംഗിച്ചത് നമ്മൾ ഉണ്ടതില്ല. കാരണം എന്താ? ആളുകൾക്ക് എന്തോ തോന്നും. ഓർ യേശു ജാദാ പ്രചാർ കിയാകുവ ജോ സന്ദേശ് ഹം നൈ പ്രചാർ കർത്തേ ക്യോ ലോക ക്യാ സോച്ചേഗാ. ഇനി
അതിന്റെ 25 വാക്യം 25 വചനം ഇത് പലപ്പോഴും അവിശ്വാസികളോട് നമ്മൾ പറയുന്ന വാക്കാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം യദി മനുഷ്യ സാരേ ജഗത് കോ പ്രാപ്ത കരേ ഓർ അപ്നേ പ്രാൺ കോ ഖോ ദേതേ യാ ഉസ്കി ഹാനി ഉഡായേ തോ ഉസ്സേ ക്യാ ലാഭ് ഹോഗാ അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ ലോകം മുഴുവൻ നേടുന്ന മനുഷ്യൻ ഓർ പൂരാ ദുനിയ ജഗത് കോ പ്രാപ്ത കരനേ വാലാ കോയി മനുഷ്യ ഹേ അതിനെ വേദശാസ്ത്രത്തിൽ വിളിക്കുന്ന ഒരു പേരുണ്ട് ജോ പവിത്ര ജോ ജോ ശാസ്ത്രമേ ജോ ബോൾനേ വാലേ ഏക ശബ്ദ ഹേ അതിനെ ഹൈപ്പർബോലേ എന്ന് പറയും ജോ ഹൈപ്പർബോലേ കർക്കേ ബോൾതേ ഹേ അതിന്റെ അർത്ഥം ഉസ്കാ അർത്ഥ കർത്താവ് അതിശോക്തി കൂട്ടി പറയുകയാണ് ഓർ ഏകദം ജോ ചക്കിത് ഹുമേ ബോൾത്തേ ഹേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ടെന്നിരിക്കട്ടെ ഐസാ ഏക് വ്യക്തി ഹേ കർക്കെ സമജോ അവൻ മുഴുവനും അങ്ങ് നേടിയെന്നിരിക്കട്ടെ ഓർ പൂരാ സൻസാർ കോ ഉസ്നേ പായാ ഹേ പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് വഹാം പർ ലിക്കാ ഹേ ക്യാ ഹേ എന്നിട്ട് ഇവിടെ ഒരു ചോദ്യമാണ് നമ്മൾ മറുപടി പറയാൻ യേശു പറയാ ഓർ ഹംകോ ഉത്തർ ദേനേ കേ ലിയേ കേ സവാൽ പരമേശ്വർ പൂച്ചതേ ഒരു മനുഷ്യൻ സർവലോകം നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം നമ്മൾ മറുപടി പറയണം ഓർ ഹം ഉത്തർ ദേനാ ഹേ യദി മനുഷ്യ സാരേ ജഗത് കോ പ്രാപ്ത കരേ ഓർ അപ്നേ പ്രാൺ കോ ഖോ ദേതേ ഹേ ക്യാ ഉസ്കി ഹാനി കുഡായേ തോ ഉസേ ക്യാ ലാഭ് ഹേ നിങ്ങൾ എന്ത് മറുപടി പറയും ക്യാ ഉത്തർ ആപ് ദേഗാ ലാഭം ഉണ്ടോ ക്യാ കോയി ലാഭ് ഹേ എല്ലാ ലോകവും നേടിയ ഒരുത്തനുണ്ട് എന്നിരിക്കട്ടെ പക്ഷേ അവന് അവനെ തന്നെ നേടാൻ ഒത്തില്ലെങ്കിൽ എന്ത് പ്രയോജനം സമജോ ഐസാ ഏക് വ്യക്തി ഹേ സാരേ ജഗത് കോ പ്രാപ്ത കിയാ ഹേ ലേക്കിൻ അപ്നേ ആപ് കോ ഖുദ് നൈ പായേഗാ തോ ഒരു പ്രയോജനവുമില്ല ലോകത്തിലുള്ള ഏതിനേക്കാളും വിലപ്പെട്ടത് നമ്മുടെ ആത്മാവാണ് കോയി ലാഭ് നയേ ജോ സംസാരമേ ജഗത്മേ ജോ കുച്ച് ഹേ ഉസേ സബ്സേ ബഗത് അമൂല്യ ഹേ ഹമാര ആത്മാ അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ സുഖസൗകര്യം പ്രധാനമായി ക്രിസ്തുവിനെ ത്യജിക്കുന്നത് അപകടമാണ് ഓർ ഇസ്ലിയേ ഈ സംസാർക്ക സാരേ സുഖ നിത്യതയ്ക്കായി ഉറപ്പ് വരുത്തണമെങ്കിൽ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കണം ഓർ അനന്തതാ കേ ലിയേ അപ്നേ ആപ് കോ പൂരാ നിർണയ കർണേ കാ ഹേതോ ടു ഷുഡാകർ യേശു കേ പീച്ചേ ഹോനാ ഹേ ഞാനേ ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾ ക്ഷമിച്ചാൽ മതി ഞാനൊരു 3 ഉദാഹരണം നിങ്ങളെ കാണിക്കാം ബൈബിളിൽ നിന്ന് ഓർ 5 മിനിറ്റ് ബൈബിൾ സെമിനെ ആപ്കോ ദിക്കാനാ ചാ ഒരു 1.5 മണിക്കൂർ വ്യാഖ്യാനിക്കേണ്ടതാ ഓർ ദേഡ് ഗണ്ടാത്തേക്ക് ഉസ്കോ പ്രചാർ കർണേ വാലേ ഹേ ഈ ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് അന്നേരം പിടി കിട്ടും ഓർ ക്രൂശ് ഉടാക്കർ പീച്ചേ ഹോൾനാ ഹേ ഓർ ഉസ്കാ അർത്ഥ ആപ്കോ മിലേഗാ ഈ 9-ാം അധ്യായത്തിൽ തന്നെ ജോ നൗ ആയതുമേ 57 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കിയേ അവിടെ 3 പേരെ നമുക്ക് കാണാൻ കഴിയും ഓർ 3 പേരെ യേശുവിനെ അനുഗമിക്കാൻ ഇഷ്ടപ്പെട്ടവരാണ് ഓർ സദാവൻ വചന്മേ നൗ അധ്യായിക്ക സദാവൻ വചന്മേ തീൻ പ്രകാർക്ക് ലോക് യേശു കെ പിച്ചെ ഹോനേ കേ ലിയ ആയ ഉൻ ലോഗോ കോ ദേഖ് സക്തേ ഹേ ആദ്യത്തെ വ്യക്തി 57-58 വാക്യത്തിൽ ഓർ പെഹലാ വ്യക്തി ഓർ സദാവൻ ഓർ അഠാവൻ വചന്മേ അവൻ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു ഓർ ജബ് വേ മാർഗ് മേ ജാ രഹേ തേ തോ കിസിനേ ഉസ്സേ കഹാ ജഹാം ജഹാം തു ജായേഗാ മേ തേരെ പിച്ചെ ഹോലുംഗാ ഇവൻ അങ്ങോട്ട് യേശുവിനോട് പറയാ ഞാൻ അനുഗമിക്കാമെന്ന് ഓർ ഏ വ്യക്തി യേശു സേ കഹ രഹാ ഹേ മേ തേരെ പിച്ചെ ഹോലുംഗാ എന്തൊരു സമർപ്പണം നമ്മളായിരുന്നു അടുത്ത 6 ആഴ്ച ഉള്ളിൽ സ്നാനപ്പെടുത്തി ഓർ കിത്നാ ബഡാ സമർപ്പണ ഹേ ദി ഹം ഹോനേ കേ നാതേ മേ ഉസ്കോ ദൂസരേ സപ്താ മേ ബപ്തിസ്മാ ഭി ദേതാ താ യേശു പറഞ്ഞ മറുപടി നോക്കിയേ യേശുനെ ക്യാ ഉത്തർ ദിയാ യേശു അവനോട് കുരുന്നരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രന് തലചായിക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു യേശുവിനെ ഉസേ ഉത്തർ കിയാ ലോമടിയോങ്കോ ബേഡ് ഹേ ഓർ ആകാശ് കെ പശുയോങ്കോ ബെസ്രേ ഹോത്തേ ഹേ പർ മനുഷ്യക്കെ പുത്രക്കോ സിർ ഗർനേ കെ ലിയേ ജഗാ നഹി ഇത് ഒത്തിരി വിശദീകരിക്കേണ്ടതാണ് ഏ ബഹുത് ബോൾനേ കെ ലിയേ ഹേ പക്ഷേ യേശുവിന്റെ മറുപടി ശ്രദ്ധിച്ചു അവൻ പറഞ്ഞത് അവൻ യേശുവിനെ അനുഗമിക്കണം യേശു പറയാ കുരുന്നരികൾക്ക് കുഴിയുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് മനുഷ്യപുത്രന് തലയയപ്പാൻ ഇടവില്ല അഭിദേക്കോ ഏ വ്യക്തി യേശുസേകരായ മുജേ യേശുക്ക പീച്ചേ ഹോൾനാ ചാഹിയ ലേക്കിൻ യേശുസേ ഉസ്കാ ഉത്തർ ക്യാ ഹേ ലോ ഭേഡ് ഹേ ആകാശക്ക പശുയോങ്കോ ഓർ ഹോശാല ഹേ ലേക്കിൻ മനുഷ്യക്ക യേശുവിന്റെ മറുപടിയിൽ നിന്ന് ഇവൻ അനുഗമിക്ക
ഇരിക്കുന്നത് എന്തിനാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചെടുക്കാം. ഓർ ഈശു കാ ഉത്തര സേ ഹംകോ യേ ബാത് സമജ് സക്തേ ഹേ ക്യാ ബാത് കേ ലിയേ യേ വ്യക്തി ഈശു കേ പിച്ചേ ഹോനേ കേ ലിയേ ആയാ ഹേ. മനുഷ്യപുത്രന് തലചായ്പാൻ വീടില്ല, നീ ഇതുവല്ലോ ഉദ്ദേശിച്ചാന്ന് എന്റെ പുറകെ വരണ്ടെന്ന യേശു പറയുന്നു. ഓർ മനുഷ്യക്ക് പുത്രക്കോ സെർ ഗർനേ കേ ലിയേ ജഗാനേ യേ ഗർ യാ സമ്പത്തിക്കോ പാനേ കേ ലിയേ മേരെ പിച്ചേ ആയേഗത്തോ ആനേ കാ ജറൂർത്ത് നഹീ കർകേ ബോലാ. അവൻ കണക്ക് കൂട്ടിയാ, കാരണം ഇവിടെ യേശുവിന്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഏതായാലും നഷ്ടക്കച്ചവടം ഒന്നും അല്ല, വല്ലതും കിട്ടും. ഓർ ഓ അപ്നെ ആപ്സേ ഗിന്തി കർ രഹാ ഹേ യീശു കേ പീച്ചേ ജായേഗത്തോ കോയി ജോ ക്യാ ഹേ നഷ്ട കാ ജോ വ്യാപാർ നഹീ ഹോതേ കുച്ച് ഭീ മിൽ ജായേഗാ. അഖിലാണ്ടത്തെ മുഴുവനും ഒന്നുമില്ലായ്മെന്ന് ഉളവാക്കിയ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനി താണ ഭൂമിയിൽ തല ചായ്പാൻ ഇടമില്ല, അതന്വേഷിച്ച് വരണ്ടെന്ന യേശു പറയുന്നു. ജോ ബ്രഹ്മാണ്ട് കോ ഏകദം ശൂന്യസ്ഥേ ജോ ബനായാ ഹുവ പരമേശ്വർ കോ ഇസ് ധർത്തി മേ സിർ ഗ്രഹ്നേ കേ ലിയേ ജഗാ നഹീ യദി സൻസാർ കേ കോയി ബാതോ കേ ലിയേ ഹേ തോ മത് ആവോ കർക്കേ ബോൾ റഹാ. അയ്യോ അപ്പൊ വീടുള്ളതിനും പാപമാണോ? ക്യാ ഉസ്കാ മത്ലബ് യദി ഘർ ഹേ വോ പാപ് ഹേ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേ ബാത് ആപ്കോ സമജ്. വീട് തരത്തില്ലെന്നോ വീടുള്ളത് പാപമാണോന്നല്ല അർത്ഥം, യേശുവിനെ അനുഗമിക്കേണ്ടത് അത് ഉദ്ദേശിച്ചല്ല. ഓർ ഘർ ഹേ ഓർ ഘർ മിലേഗാ ഓ നഹീ ഹേ ഘർ ഹേ കർക്കേ പാപ് നഹീ ഹംകോ ഘർ ഹേ നോ യകീൻ യീശു കാ പീച്ചേ ഹോനാ ഘർ കേ ലിയേ നഹീ ഹോനാ ചാഹിയേ. ആ യേശു ആരാണെന്ന് മനസ്സിലാക്കി വേണം അവന്റെ പുറകെ പോവാൻ. യീശു കോൺ ഹേ കർക്കേ സമജ്കേർ ഉസ്കേ പീച്ചേ ഹോനാ ചാഹിയേ. മുൻപ് അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഓർ സബ്സേ പെഗലേ ഉസ്കാ രാജ്യ ഓർ ധർമ്മികത കോ ഖോയേ. ചിലർ പറയുന്നു അങ്ങനല്ല വാക്യം കേട്ടോ. ഓ ഐസ ഓ വചൻ അത് മത്തായി 6:33 ഓർ മത്തി ചേക്കാ 33 മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതൊക്കെയും കിട്ടുമെന്ന. ഓർ പെഹലെ ആ പരമേശ്വർ കാ രാജ്യ ഓർ ഉസ്കാ ധാർമ്മികത ഖോയേഗതോ ഏ സബ് മിൽ ജായേഗ. അതെന്താ ഈ ഇതൊക്കെയും ഏ ബോലേഗതോ ക്യാ ഹേ. അതിന്റെ മേൽഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഓർ ഉസ്കേ പെഹലെ ജോ ലിക്കാ ഹേ ഉണ്മാനുള്ളത് കുടിക്കാനുള്ളത് ധരിക്കാനുള്ളത് കിട്ടും. ഖാനേ കേ ലിയേ പീനേ കേ ലിയേ പഹ്നേ കേ ലിയേ മിലേഗ എന്ന് പറഞ്ഞ ബേസിക് നെസസിറ്റി നിങ്ങളുടെ ആവശ്യങ്ങൾ. ഓർ ഹമാരാ ജോ ബേസിക് ജോ ആവശ്യകത ഹേ വോ മിൽ ജായേഗ. പുറകിൽ ഇറക്കി തിരിച്ചിരിക്കുന്ന അതിനു വേണ്ടി ഒന്നുമല്ല. ഓർ ഏ പാനേ കേ ലിയേ നഹീ നിക്ലാ ഹേ. ദൈവരാജ്യമാണ് മുൻഗണന. ഓർ സബ്സേ പ്രഥം പരമേശ്വർ കാ രാജ്യം ദൈവരാജ്യത്തിനു വേണ്ടിയും ദൈവഭരണത്തിനു വേണ്ടിയും പോകുമ്പോൾ അതോടുകൂടി ജീവിക്കാനുള്ളത് തമ്പുരാൻ തരും. ഓർ പരമേശ്വർ കാ രാജ്യ കാ ഭാവന കർത്തേകുവേ ഉസ്കേ ലിയേ ഹം ജായേഗതോ ഹംകോ ജീനേ കേ ലിയേ ജോ കുച്ച് ചാഹിയേ ഓ പ്രഭു സച്ച് മുച്ച് മേ ദേഗ. പക്ഷേ ഈ പുള്ളി അങ്ങനല്ല. ലേക്കിൻ ഏ വ്യക്തി ഐസാ നഹീ ഹേ. ഈ പുള്ളി ഏതാണ്ട് കണക്ക് കൂട്ടിയതാ. ഏ ഉസ്നേ അപ്നാ മൻ മേ തോടാ ഹിസാബ് ലഗ്ഗ റായാ ഹേ. അതല്ലേ ആളുകൾ പറയുന്ന, ആരാധിച്ചാ വീടുണ്ടാകും, ആരാധിച്ചാ നിനക്ക് അത് കിട്ടും, ആരാധിച്ചാൽ ഇത് കിട്ടും. അപ്പോ ഞാൻ നോക്കിയപ്പോ നല്ല കാര്യമാ, കൈ ഇട്ടടിച്ചാ മതി എല്ലാം കിട്ടും. ഓർ ഇസ്രായേൽ ലോക ബോൾത്തെ ആരാധനക്കാരോ ഗർ മിലേഗാ ഓ മിലേഗാ ഏ മിലേഗാ മേ സോചാ ഏ അച്ഛാ ബാത്തേ താലി ജോർ സേ ബജായേഗാ തോ സബ് കുച്ച് ആയേഗാ നാ. ഞാൻ നിങ്ങളോട് ഒരു സിമ്പിൾ ലോജിക് ചോദിക്കുക. ഓർ മേനെ ആപ് ലോഗോ കോ സമജ്നേ വാലാ ഏക് ബാത് ബോൾനാ. ഏതെങ്കിലും കിട്ടാൻ വേണ്ടി കൈയടിക്കുന്നത് ആരാധനയാണോ? കുച്ച് മിൽനേ കേ ലിയേ താലി ബജായേഗാ തോ ആരാധന ഹേ. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന പോലെ? ദൈവം ഇത് തരുന്നതിന് നീ അങ്ങ് കാണിയിരിങ്ങനെ കരഞ്ഞു നോക്ക കാണിയിരുന്ന് ദൈവം. അതപ്പോ ജനുവിനാണോ പ്രിയോ? പരമേശ്വർ ഡാലേഗാ ഓർ ഇസ്ലിയേ താലി ബജാഗോ ഹാത്തുക ഖിലാബോ ബോലേഗതോ ക്യാ ഓ സച്ച ഹേ ഇമാന്തർ ഹേ. എത്ര അബദ്ധ ചിന്തയാണത്. ഏതും മൂർഖത ഹേ. ദൈവം ആരാണെന്നും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ ഞാൻ അറിയാതെ സ്പോണ്ടേനിയസ് ആയി ആത്മാവിൽ ആകുകയല്ലയോ. ഓ പരമേശ്വർ കോൺ ഹേ ഉസ്കാ മഹിമ ക്യാ ഹേ യേ ബംഗോ സ്മരൻ കർനേ കേ സമയ മേ അന്തർ സേ അപ്നേ ആപ് ആരാധന കർത്തേ ഹേ. രണ്ടാമത്തെ പുള്ളിയെ കാണിക്കാം. അഭി ദൂസരാ വ്യക്തി കോ ഹം ദേഖ്നിംഗ് 59:60 വാക്യം. വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ മുൻപേ പോയി എന്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞു. ഉസ്നെ ദൂസരോ സേ കഹാ മേരെ പീച്ചേ ഹോലേ ഉസ്നെ കഹാ ഹേ മേരാ ഹേ പ്രഭു മുച്ചേ പകലേ ജാനേ ദോ അപ്നെ പിതാ കാ ഗാഡ് ദോ.
അവ ഇത് കർത്താവ് അങ്ങോട്ട് പറയാ എന്നെ അനുഗമിക്കുക. അഭി ഏക വ്യക്തി സേ യീശു ബുലാ രഹേ ഉസ്കോ. അപ്പൊ അവൻ ഒരു പ്രശ്നം, ലേക്ക് ഉസ്കോ ഏക സംശയ, അവൻ ആദ്യം പോയി പപ്പായെ ഒന്ന് അടക്കം ചെയ്യണം. ഓ പെഹലേ ജാകേ അപ്നെ പിതാക്കോ ഗാർഡ് ദു. അപ്പൊ യേശുവിന്റെ മറുപടി, യീശു കാ ഉത്തരം, അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു. മരേ ഹുവോംഗോ അപ്നെ ജോ മൂർത്തേ ഗഡ്നകോ ഗഡ്നേ ദോ പർ തൂ ജാകർ പരമേശ്വർ കാ രാജ്യക്കി കഥാ സുനാ. അപ്പൊ യേശു ഇവനെ പ്രസംഗിയായിട്ട് വിളിച്ചിരിക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക. ഓർ ഇസ്കോ പരമേശ്വർ കാ രാജ്യ കോ പ്രചാർ കർണേ കേ ലിയേ പ്രഭു ബുലായ ഹേ. പക്ഷേ അവന് ആദ്യം പപ്പായ അടക്കണം. ലേക്കിൻ ഉസ്കോ ക്യാ കർണാ ഹേ അപ്നെ പിതാ കോ ഗഡ്നാ ഹേ. ഇതെന്താ ഇതിനകത്തെ പ്രശ്നം? അപ്പൊ നമ്മൾ ഒരു ഇടം ഒന്നും അടക്കാൻ പോലും ഒക്കത്തില്ലയോ? ആരേ ഇസ്കാ മത്തലം ക്യാ ഹേ അപ്നാ പിതാജിക്കോ ദമൻ ബി ദേനേ സക്തേ ഹാ. എന്റെ അപ്പൻ മരിച്ചാൽ അപ്പനെ അടക്കാൻ പോലും ഒരു ശിഷ്യനാണെ പറഞ്ഞില്ലേ? അതെ യദി ചേലാ പഞ്ചായത്തോ അമാരാ പിതാജി മർ ജായഗത്തോ ഉസ്കോ ഗാർഡനേ കേ ലിയേ ബി നഹീ ഹോതാ ഹേ. അവിടെ ഒരു പ്രശ്നമുണ്ട്. വഹാം പർ ഏക് പ്രശ്ന ഹേ. എന്റെ ചിന്ത ഞാൻ പറയാം. മേരാ സോച്ച് മേ ബോൾതാ ഹൂ. ഇവന്റെ അപ്പൻ മരിച്ചിട്ടില്ല. ഉസ്കാ പിതാജി അഭി തക് നഹീ മരാ ഹേ. അതെങ്ങനെ അറിയാമെന്ന് പറയാം. ഓർ കൈസേ പതാ ഹേ. യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ മരണം ഉണ്ടായാൽ അന്നത്തെ ദിവസം തന്നെ അടക്കവും കഴിയും. ഓർ യഹൂദി ലോഹോങ്ക അപ്പൻ മരിച്ചതായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവൻ യേശുവിന്റെ യാത്രയിൽ ഒരിക്കലും വരുന്നില്ല. ഓർ യദി ഉസ്കാ പിതാജി മര ഗയാ ഹേ തോ യീശു കാ സബർ മേ വോ നഹീ ആതാ താ. പാപ്പൻ മരിച്ചിട്ടില്ല. ഉസ്കാ മതലേ ഉസ്കാ പിതാജി കാ മൃത്യു നഹീ. മരിച്ച് കഴിഞ്ഞ് അതെന്നാ അതറിയത്തില്ല. ഓർ മരണേ കേ ബാദ് വോ കബ് ഹേ വോ തോ പതാ നഹീ. അപ്പോൾ നമ്മൾ ചോദിക്കുക, ബ്രദറിന് എന്താ അങ്ങനെ അങ്ങ് ബ്രദറേ, ഇതൊക്കെ നടക്കും ബ്രദറേ, ബ്രദർ ഇതൊന്നും അറിയേണ്ട ബ്രദറേ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രശ്നം എന്റെ ചിന്ത പറയാം. അപ്പൻ മരിച്ചേച്ച് വേണം ആധാരത്തിൽ ഒപ്പ് വെച്ച് നമുക്ക് ഇത് അടിക്കാൻ. ഓറ് ഉസ്കാ ജോ ബ്രദർ ആപ് ക്യാ ബോൾ റഹാ ഹേ, ഉസ്കാ ജോ സോച്ച് വിചാർ ഹേ മേരാ പിതാജി മർനേ കേ ബാദ് ജോ ഇസാ മുചേ പാപ്പാ സേ മിൽനാ ഹേ ഓറ് ഉസ് പർ ഹസ്തദാൻ കർണാ ഹേ. എത്രയോ പേരുണ്ടെന്നറിയാവോ വടക്കേ ഇന്ത്യയിലൊക്കെ വേലയ്ക്ക് വിളിയുള്ളവർ ഇവിടെ നിൽക്കുക എന്താ എല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് ഐശ്വര്യമായി ദൈവമേ എന്ന് പറഞ്ഞ് കാലു വെക്കാൻ. ഓർ ബഹുത്ത് ലോക് ഹേ ഓർ ഉത്തർ ഭാരത് കാ സേവാ കേ ലിയേ ബുലാ ഘട്ട ഹേ ലേക്കിൻ യഹാംഗ സാരേ വാദാ വിവരം കോ ഗ്രഹൻ കർണേ കേ ലിയേ യഹാം റുക്കാ ഹേ. ഇവനെ ഒന്നും യേശുവിന്റെ പുറകെ പോകാൻ കൊള്ളുന്ന ടീമല്ല. ഓർ യേ സാരേ ലോക് യീശു കേ പീച്ചേ ഹോനേ കേ ലിയേ ഉത്തം നഹീ ഹേ. യേശു പറയാ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. അതിന്റെ അർത്ഥം എന്താ? ഓർ യീശു കഹ റഹാ ഹേ ജോ മൂർത്തേ ഹുവേ മരേ ഹുവേ ലോക് അപ്നെ മൂർത്തേ കോ ഗഡ്നേ ദോ. ഉസ്കാ അർത്ഥം ക്യാ ഹേ? എടാ നിന്റെ വീട്ടിൽ അവിശ്വാസികളുണ്ട് ആത്മീകമായി മരിച്ചവര്, അവർക്ക് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അടക്കുന്നതൊക്കെയാണ് അവർക്ക് വലിയ കാര്യം. അവന്മാരതൊക്കെ നടത്തും, നീ വന്ന് ദൈവരാജ്യം പ്രസംഗിക്കേ. ദൈവരാജ്യം ദൈവരാജ്യ പ്രസംഗം നിന്റെ അപ്പന്റെ അടക്കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ല. പ്രിയോ തുമാരേ ജോ ഗർഭാല ഹേ അവിശ്വാസി ലോക ഉൺ ലോകോങ്കോ ഏ ഗാഡ്നേ കാ ഏ സബ് കർമ്മ കർണേമേ ഉള്ളോക ബഹുത്ത് സന്തുഷ്ടേ ഉൺ ലോകോ കാര്യ കർണേകോ പരമേശ്വർ കാ രാജ കാ പ്രചാർ കർണേമേ തും മത് ഠേറോ. തന്നെത്താൻ ത്യജിക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്നെ ആപ്കോ ഇങ്കാർ കർണേ കാ മതലം പതാ ചൽ റഹാ ഹേ. ക്രൂശ് എടുക്കുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ജോ ക്രൂസ് ഉടനാ ഹേ ബോലേഗോ തോ പതാ ഹേ. ഈ പുള്ളി നോക്കിയപ്പോ യേശുവിന്റെ കൂടെ ഉള്ള ടീമൊന്നും ആസ്തിയുള്ള ടീമൊന്നും അല്ല. എടാ ഇറങ്ങി തിരിച്ചിട്ട് ഇനിയും വല്ലതും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഒന്നുമില്ലാതെ വരും. ഇതല്ലേ നമുക്ക് കാശെല്ലാം എടുത്തിട്ട് ഒന്ന് ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. ജബ് ഏ വ്യക്തിനെ ഏ സാറേ ബാത്തോങ്കോ ജബ് സോച്ചനില്ല ജോ യീശു മസീക്കെ പീച്ചേ ജോ ലോക ജോ ജാത്തേ ഹേ ഉൻകെ പാസ് ജാദാ ധന സംബന്ധി കുച്ച് നൈ ഹേ ജോ രാസ്തമേ ക്യാ ഹോ ജായേഗാ കർക്കെ പതാ നഹീ ഇസ്ലിയേ ജോ കുച്ച് ഹേ സബ്കോ ജോ ഡിപ്പോസിറ്റ് മേ കർക്കെ ഖാതേ മേ ഡാൽനേ കേ ബാത് ആനേ കാ കോശിഷ് കരേംഗേ. ഞാൻ മൂന്നാമത്തെ ആളിനെ അവിടെ കാണിച്ചിട്ട് ഞാൻ ഇരുന്നോളാം. ഓർ തീസരാ വ്യക്തി കോ ഭി ദിക്കാ കർ മേ ബൈഠുംഗാ. 61 വാക്യം. ഓർ 61 മറ്റൊരുത്തൻ കർത്താവേ ഞാൻ നിന്നെ അനുഗമിക്കാം. അപ്പൊ ഇവനും അങ്ങോട്ട് പറയാ ഞാൻ അനുഗമിക്കാം. ഓർ ദൂസരേക്ക് വ്യക്തി ഭീ കഹരേക്ക് ഓർ ഹേ പ്രഭു മേ തേരേ പീച്ചേ ഹോ ഏ ഭീ കഹരാ ഹേ. ആദ്യം എന്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഓർ പർ പഹലേ മുചേ ജാനേ ദേ കി അപ്നെ ഗർ കേ ലോഹോംഗോ വിദാ ലേ ആവു. യേശു അവനോട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറമോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളുന്നവനല്ല എന്ന് പറഞ്ഞു. യീശു നേ ഉസ്സേ കഹാ ജോ കോയി അപ്നെ ഹാത്ത്
हल पर रख कर पीछे देखता है वो परमेश्वर का राज्य के वो योग्य नहीं. इतने अर्थम इसका अर्थ क्या है? ये पुल्ले क्यों यीशु में डबोरा के यीशु ने पोल आगाम बरना पोनम और ये व्यक्ति को भी यीशु के जैसा बनने के लिए यीशु के पीछे जाना है. पुल्ले के यीशु ने काट ले पर मुंबे वीट गारी में अत्तर अंग बंदा माँ उन्ना फाइनल लोरी उन्ना जोज जाए चुप होना और लेकिन यीशु से ज्यादा जो प्रेम और प्रिय अपने घर के लोगों से और उसका क्या समस्या है? अवसान यशुन्റെ പുറകെ പോവാ നിങ്ങളെല്ലാവരും ഒന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞാൽ ആര് അനുവദിക്കും? ഓർ സബ്കെ പാസ് ജായേഗാ ഓർ ബോലേഗാ കി മേ യീശുക്കെ പീച്ചേ ജാനാ ഹേ ഓർ ആപ് ലോഗ് അനുവാദ് ദേനാ ഹേ കർക്കെ ബോലേഗാ തോ കോൺ ദേഗാ അനുവാദ്? ആരും തരുന്നില്ല. കോയി നൈ ദേഗാ. പിന്നെ എനിക്കൊരു സംശയമുണ്ട്. മുജേ ഏക് സന്ദേഹ് ഹേ. ഇവൻ വീട്ടിൽ തിരിച്ചു പോയി കളക്ഷൻ എടുക്കാൻ വല്ലോ ആണെന്ന് ഓർ ഏ ഘർ മേ കോയി കളക്ഷൻ ലേനേ കേ ലിയേ ഗയാ ഹേ കർക്കെ മുജേ സന്ദേഹ്. ഞാൻ മടക്കേ ഇന്ത്യ പോവാ പട്ടണിയാ അതുകൊണ്ട് നിങ്ങളെല്ലാം പിരിവെടുക്കണം ഇത് വല്ലോം പറയാനായിരിക്കും. ഓർ മേ ഉത്തർ ഭാരത് മേ ജാരാ ഹേ വഹാ ഗരീബി ഹേ ഓർ ആപ് ലോഗ് മുജേ സഹായത കർണ ഹേ മദദ് കർണ ഹേ കർക്കെ ബോൾനേ കേ ലിയേ ഹോവാ. യേശു പറഞ്ഞടാ കുഞ്ഞേ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറമോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളുന്നവനല്ല. യീശുനെ കഹാ ജോ കോയി അപ്നെ ഹാത്ത് ഹൽ പർ രക്ന കർ പീച്ചേ ദേതേ ഹേ വോ പരമേശ്വർ ക രാജ്യ കേ യോഗ്യ നഹീ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇസ്കാ അർത്ഥ ക്യാ ഹേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കർഷകൻ കലപ്പ കൊണ്ട് ഉഴുന്നത്? ഓർ ജോ കിസാൻ ജോ ഹൽ കോ രോത്നേ ആപ് ലോഗോ ദേഖാ ഹേ. ഇപ്പോഴിപ്പോ ട്രാക്ടർ ഒക്കെ ആയി. ഈ പണ്ട് കാലത്തെ ഓർ പുരാന സമയമേ ഐസാ താ അഭി തോ ട്രാക്ടർ ഹേ. അപ്പൊ ഈ ഉഴുന്ന സമയത്ത് പുറമോട്ട് നോക്കിക്കൊണ്ട് ഉഴാൻ നോക്കുമോ? ഓർ ഏ ജോ ഹാൽ പർ ഹാത്ത് രക്ക കർ പീച്ചേ റോക്കർ ജാ സക്തേ ഹേ. ഓർ യദി ഹേ തോ കഹി കിദർ ബി മുഡ് കർ ജായേഗാ. ഇതുപോലാണ് യേശുവിനേക്കാൾ ഉപരി കുടുംബത്തെ സ്നേഹിച്ചാൽ പറ്റുന്നത്. ഓർ യേ യീശു സേ ജാദാ അപ്നേ പരിവാർ കേ ലോഗോ കോ പ്രേം കർനേ സേ ഹോനേ വാലാ ഹേ. യേശുവിന്റെ പുറകെ പോവാൻ കൊള്ളത്തില്ല. യേശുക്കെ പീച്ചേ ജാനേ കേ ലിയേ ഉത്തം നഹീ. അച്ഛാ യേശു പറയുന്ന തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരിക. യേശു കഹരാഗേ അപ്നേ ആപ് കോ ഇംഗാർ കർകർ മേരാ ക്രൂശ് ഉടക. കാര്യം മനസ്സിലായോ? ക്യാ ആപ്കു സമജ്മേ ആയാ ഹേ? അല്ല ഞാനിപ്പോ കൈ പൊക്കിക്കുന്നു ഒന്നും ഇല്ല. നൈ ബോൾ റഹാ കാര്യം മലായി അവരവർ തീരുമാനം എടുത്തു. ഓർ യദി ആപ്കു യേ ബാത് മജോ ആപ് അപ്നെ ആപ് ഖുദ് നിർണയിലേ ലോ. നമ്മളെല്ലാം കൂടെ പാട്ട് പാടി ആവേശത്തിലാക്കി മൂപ്പിച്ച് പിന്നെ അവസാനം കൈ പൊക്കിക്ക. ആ അപ്പൊ യോഗ എല്ലാരും സമർപ്പിച്ചടാ. ഇതൊക്കെ നമ്മൾ എന്തിനാ ഇതൊക്കെ പറയിപ്പിക്കുന്നു? യേശു വിളിക്കുന്നത് ശിഷ്യനാകാൻ. യേശു ചേലാ ബന്നേ കേ ലിയേ ബുലാ റഹാ. പക്ഷെ യേശുവിന്റെ പുറകെ പോവാൻ വില കൊടുക്കണം. യീശുക്കെ പീച്ചേ ജാനേ കേ ലിയേ दाम देना पड़ते हैं. അവലെയാണ് തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുക്കുക. ഓ ദാം ഹേ അപ്നെ ആപ്കോ ഇംഗാർ കരോ ക്രൂശ് ഉടാവ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. പ്രഭു ഹം സബീകോ ബഹുതായി സേ ആശിഷ്ടേ.